Okay. നമസ്കാരം. വികല സാഹിത്യത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ജനങ്ങളുമായിട്ട് നമ്മുടെ ആശയങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, ഈ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് നമ്മളിപ്പോൾ 10-40 ദിവസമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. ഇവിടെ സാമൂഹ്യപരമായ ഇടപെടലുകൾ, രാഷ്ട്രീയപരമായിട്ട് ഇടപെടലുകളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് കണ്ട് നമ്മുടെ ഫോണിലൂടെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്ന് സഞ്ചരിക്കുന്ന കലാകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയായ യുവകല സാഹിത്യയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ജനങ്ങളുമായിട്ട് സംവേദിക്കാൻ കിട്ടുന്ന ഒരു പരിപാടി. ഉച്ചയ്ക്ക് 3 മണിക്ക് പാട്ടിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക, ഇഷ്ട ഗാനങ്ങളെക്കുറിച്ചിട്ട് പറയുക. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എന്നുള്ള ലോകത്തിൽ ഈ സംഗീതത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവും വഴിയില്ല. വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഇറിറ്റേഷൻ കാണിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. അതും എനിക്ക് തോന്നുന്നു അവരുടെ സാഹചര്യങ്ങളുടെ പ്രത്യേകതയായിരിക്കും. നമുക്ക് ജീവിതത്തിൽ ഈ ഒരു ഒരു ജോണറിൽപ്പെട്ട പാട്ടായിരിക്കണമെന്നില്ലല്ലോ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടുക എന്നുള്ളത്. നമ്മുടെ മൂഡിന്, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ സമയം, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ജീവിതത്തിൽ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളെ വളരെ വലുതായിട്ട് സ്വാധീനിക്കാറുണ്ട്. ഞാനൊക്കെ ഈ ജനിച്ചു വളർന്ന ആലപ്പുഴ ജില്ലയിൽ തന്നെ ചേർത്തല എന്ന് പറയുന്ന താലൂക്കിലെ ഒരു, നമസ്കാരം സതീശേട്ടാ, തണ്ണീർമുക്കം എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ, ഇവിടെ നിങ്ങൾ കാണുന്നില്ലല്ലോ അല്ലേ, ഇത് വളരെ പരന്ന് കിടക്കുന്ന ഒരു നാടൻ ഗ്രാമം. അതിനോടടുത്ത് 1-5 ഏക്കർ വരുന്ന പഞ്ചായത്തിൻ്റെ ഒരു കുളം. അപ്പോൾ ഞങ്ങളെന്നും ഇങ്ങനെ ഈ നാട്ടുകാരുമായിട്ടിങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ ഞങ്ങൾ കൂടുതലും പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരൻ, ഞങ്ങളുടെ ചേർത്തലയുടെ അഭിമാനം, ഞങ്ങളുടെ വയലാറിൻ്റെ അഭിമാനമായ വയലാർ സാറിൻ്റെ പാട്ടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ മിക്കവാറും നമ്മൾ, ഞാനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള പാട്ടുകൾ അത് തന്നെ അല്ലേ, നിങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ പാട്ടിനെ ഒരു സ്ലോ പേസിലാണ് ശരിക്കും ചേർത്തലക്കാർ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. തിരിച്ച് പഠനത്തിനായിട്ട് തിരുവനന്തപുരം വരെയൊക്കെ പോകേണ്ടി വരുന്ന സമയത്തും ജോലി ആയിട്ടിരിക്കുന്ന സമയത്തുമാണ് ഒരു ഡിഫറൻറ്റ് പേസ്, ഒരു സ്പീഡ് കൂടിയ പാട്ടുകളിലോട്ട് നമുക്ക് ആകർഷണം വന്നു തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് പുതിയ ആൾക്കാരായി, പാട്ടെഴുത്തുകാർ പുതിയതായി, സംഗീതജ്ഞർ പുതിയതായി, പാടുന്നവർ പുതിയ ആൾക്കാരായി. പിന്നെ ഇപ്പം അതിനിടയ്ക്ക് തമിഴ് AR റഹ്മാനെ പോലത്തെ തമിഴിലെ ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നപ്പം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും മാറിപ്പോയി. ഈ ഒട്ടകത്തെ കെട്ടിക്കുമെന്നൊക്കെ പറയുന്ന പാട്ടുകൾ എവിടെ വെച്ചിട്ടാണ് ഇതിനോടൊക്കെ ഇഷ്ടം വന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇൻസിഡൻസിനും ഈ പാട്ടുമായിട്ടൊക്കെ ഭയങ്കര ബന്ധം. എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനീ വള്ളങ്ങളിക്കൊക്കെ കമൻ്ററി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് PS രവീന്ദ്രൻ നായർ എന്ന് പറയുന്നത്. പുള്ളിക്ക് അദ്ദേഹത്തിന് അത്യാവശ്യം നന്നായിട്ട് പാടാനറിയാം. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കുഴപ്പമില്ലാതെ, അധ്യാപകരാണെങ്കിലും അവർ അവരുടെ വിഷയം പാട്ടൊന്നും അല്ലെങ്കിൽ പോലും അവർ അത്യാവശ്യം മോശമല്ലാതെ പാടുകയായിരുന്നു. വളരെ ആസ്വാദ്യകരം. നമസ്കാരം. 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 ഓക്കെ മോനഞ്ചേട്ടാ. മോനഞ്ചേട്ടാ നമസ്കാരം. 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 അപ്പോഴ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം പാടിയ പാട്ടെന്ന് പറയുന്നത് എനിക്കൊന്ന് 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. ലളിതഗാന മത്സരത്തിന് ഞാൻ ആദ്യം പാടിയ പാട്ട് എനിക്ക് തോന്നുന്നു നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളെ മലമിഴിയാളെ. ഇതാണെന്ന് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടിയതായിട്ട് ഓർക്കുന്ന ഈ പാട്ട് പാടാൻ പോയതാ. വെണ്ണ തോൽക്കുമുടലോടെ. ഓ, സതീശേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. നമ്മുടെ യുവകലാ സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി EM സതീശൻ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. പുള്ളിയാണ് അതിൽ ഏറ്റവും ആ പാട്ട് ഏറ്റവും നന്നായിട്ട് പാടുന്നത് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു വരിയെ അറിയാണ്. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തലയിലോടെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിരിയും നിങ്ങനൊരാഗപുഷ്പിണി വെണ്ണ തോൽക്കുമുടലോടെ. എനിക്ക് അത്രേ അറിയാവുള്ളൂ ആ പാട്ടി പറഞ്ഞാൽ. നമ്മൾ കേട്ടാസ്വദിക്കാൻ ഉള്ള
വെണ്ണിലാവിൻ ചിരിയോട് ആകണ്ടോ. എൻ്റെ അടുത്ത് ഞങ്ങളുടെ സതീർഖ്യനുണ്ട്, ആസിഫ് റഹീമുണ്ട്. അപ്പൊ ആസിഫ് ആ വരികളൊക്കെ പറയാം. കാരണം സതീശേട്ടൻ ഞങ്ങൾ ഈ പരിപാടിക്കൊക്കെ ആയിട്ട് ഞങ്ങൾ പലയിടത്തും കറങ്ങിയടിച്ച് നടക്കുമ്പം രാത്രി സമയങ്ങളിലൊക്കെ സതീശേട്ടൻ ഈ ഫോണിൽ കൂടെ എടുത്ത് ഈ പാട്ട് ആർക്കോ സുഹൃത്തുക്കൾക്കൊക്കെ പാടിക്കൊടുക്കുന്ന ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട്. അപ്പം അദ്ദേഹം ആ പാട്ട് എന്നോട് പാടാൻ പറയുമ്പം തീർച്ചയായിട്ടും ഒരു ഡെഡിക്കേഷൻ എന്നോണം ഞാൻ വെണ്ണ തോൽക്കും മഴകോടെ എന്നുള്ള പാട്ട് ഞാൻ പാടിയല്ലേ പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞല്ലേ, ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ സമയങ്ങളിൽ നമ്മളിങ്ങനെ ഈ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഓരോ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. ഈ സതീശേട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വെണ്ണ തോൽക്കും മുടലോടെ എന്നുള്ള ഈ പാട്ട് പുള്ളിയുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണ് പുള്ളി അത് ഓർത്തിരിക്കുന്നത്, ഇന്നും അത് ഏറ്റവും ആഗ്രഹത്തോടെ കേൾക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നത് എന്താണെന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും നമുക്കിതുപോലെ ലൈവായിട്ട് ഞങ്ങൾ മൂന്നാലഞ്ച് പേര് ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് നമുക്ക് നിങ്ങളെ സാക്ഷി നിർത്തി ചോദിക്കുന്നതാണ്. പക്ഷേ ഈ പറയുന്നത് അല്ലാതെ വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഏതൊക്കെ പാട്ടാണ് എപ്പോഴൊക്കെയാണ് പാടിയതെന്ന് നമുക്ക് കൃത്യമായിട്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ പിന്നെ നമ്മളെ ഈ പറഞ്ഞാൽ എൻ്റെ ശരീരം കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും വണ്ണമുള്ള ഒരാളാണ് ഞാൻ, ഭക്ഷണത്തോട് ഭയങ്കര പ്രിയമുള്ള പാട്ടാണ്. ഞങ്ങളെ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ വയലാർ ശരത്തേട്ടൻ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു, വളരെ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നുകൊണ്ടായി. പുള്ളിയുടെ സംസാരവും പുള്ളിയുടെ ഇൻട്രാക്ഷൻസും പുള്ളിയുടെ പാട്ടുകളും പുള്ളിയുടെ അച്ഛൻ്റെ പാട്ടുകളെപ്പറ്റിയും പുള്ളിയുടെ പാട്ടുകളെപ്പറ്റിയും ഓരോന്നും ഓരോ സമയത്ത് എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ പുള്ളി പറയുന്ന കേട്ടപ്പോൾ നമ്മൾ ഈ പാട്ടിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസിന് അപ്പുറത്തോട്ട് ആ അതിൻ്റെ ആ സാഹചര്യം നമ്മളെ സഞ്ചരിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ പറയുന്ന പോലെ ഈ ഭക്ഷണ പദാർത്ഥത്തോട് ഇഷ്ടമുള്ളപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ടായെന്നറിയാം, ആസഫിന് നോമ്പാണ്, നോമ്പുമായിട്ട് എൻ്റെ അടുത്തിരിക്കുകയാണ്. പക്ഷേ എന്നാലും നമുക്ക് പാടാതിരിക്കാൻ പറ്റില്ല. ലാൽസല ഏതാണ് വി എൻ എയിൽ നിന്നും അഭിവാദ്യം, വി എൻ എയിലോട്ടുള്ള ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. എങ്ങനെയുണ്ട് കൊറോണയൊക്കെ അവിടെ, എങ്ങനെയുണ്ട് നിങ്ങളെ അവധി, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണോ? അവിടുത്തെ ചുറ്റിനുമുള്ള അവസ്ഥകൾ നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കുറച്ച് ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അയെല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അയെല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. വെണ്ടയ്ക്ക സാമ്പാറിലെ കൈപ്പയ്ക്ക വെള്ളരിക്ക, മണത്താൽ രുചി പെരുകും മാമ്പഴപ്പുളിശ്ശേരി. കുടിക്കാൻ ചുക്കുവെള്ളം ചടഞ്ഞിരിക്കാൻ പുൽപ്പായ, കുടിക്കാൻ ചുക്കുവെള്ളം ചമഞ്ഞിരിക്കാൻ പുൽപ്പായ. ഊണുകാലമായി ഉണ്ണാൻ വാമച്ചുനനെ. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ആദ്യകാലങ്ങളിൽ നമ്മളെ പാട്ടിലോട്ട് എത്തിച്ച, പാട്ടിനോട് ഇഷ്ടം തോന്നിച്ച് എത്തിച്ച പാട്ടുകൾ അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് വേദികളിലൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ അതൊക്കെ തന്നെയാണ്. പിന്നീട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ഈ, ഞാൻ ഈ 71 ജനിച്ച ഒരാളാണ്, ഈ 80s ആയപ്പം വന്ന പാട്ടുകൾ ഒരുപാട് നല്ല പാട്ടുകൾ, കിട്ടിലും മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഓ ജോൺസൺ, അപ്പോൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. പാട്ടുകൾ സൂപ്പർ എന്ന് പറയാൻ പാട് ഒരു പാട്ടല്ലേ പാടിയിട്ടുള്ളൂ. എന്തായാലും ഈ പറയുന്ന പോലെ ഈ ജോൺസൺ മാഷിൻ്റെ തൃശ്ശൂരുള്ള നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷിൻ്റെ പാട്ടുകളെക്കുറിച്ചിട്ട് നമുക്ക് വളരെ വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട് അല്ലേ. കുറേ നല്ല പാട്ടുകൾ ജോൺസൺ മാഷി പറയുന്ന പോലെ ഈ പിന്നെ നമ്മുടെ വേണുഗോപാലിനെ കൊണ്ടിട്ടൊക്കെ പാടിച്ച സത്യനന്ദക്കാട് സാറിൻ്റെയൊക്കെ പാട്ടുകളുണ്ടല്ലോ, ഏതിലത് താനേ പൂവിട്ട മോഹം മൂക്കം വിതുമ്പം നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര നൊമ്പരഗാനം ശാന്ത നൊമ്പരമാണ്. അതെ, ഇവിടെ അവിടെ ഇപ്പം എന്താ പറയുക, വിയന്നയിൽ ഇപ്പം നിലവിൽ ഓക്കെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാൽ സലാം സുധീർ ഖാൻ സഖാവേ, ജോൺസൺ ജോൺ വാഴാലനിക്കൽ ഓക്കെ. ഓ സതീശനുള്ള താങ്ക്സ് ആണല്ലേ, സതീശൻ ഇഷ്ടപ്പെട്ട പാട്ട് പാടിയിലുള്ള സതീശനുള്ള താങ്ക്സ് ആണ്. അപ്പം ഈ പറയുന്നത് പോലെ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭൻ സാറിൻ്റെ തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമയാണ്. അപ്പോൾ തൂവാനത്തുമ്പികളിൽ നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ
പാടുവതും രാഗമേ തേടുവതും രാഗമേ വരികൾ ഓർത്തിരിക്കണില്ല കേട്ടോ സത്യത്തിൽ. അതുകൊണ്ടിട്ടാണ് അതിനെക്കുറിച്ച് അരീക്കോട് നിന്ന് ബാബു ഗോകുലം ഇപ്പോൾ ആവശ്യപ്പെട്ട ഒരു പാട്ടുണ്ട്, പാവാട വേണം മേലാട വേണം പാടാമോ. ഞാൻ അറിയാവുന്നിടത്തോളം പാടാം. എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ അടുത്ത ദിവസം ടി വിയിൽ അങ്ങാടി എന്നുള്ള സിനിമ വന്നിരുന്നു, അതിനകത്ത് ഭയങ്കര വിചിത്രമായൊരു സീനുണ്ട്. ഈ പപ്പുച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, തൊടുപുഴ വാസന്തി ചേച്ചി ഇരിക്കുന്നു, എന്നിട്ട് പിന്നെ അംബിക ചേച്ചി, പഴയ അംബിക ചേച്ചി, ജലജ ചേച്ചി, ഇവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നാല് പെണ്ണുങ്ങൾ ഈ പപ്പുച്ചേട്ടൻ കിട്ടുന്ന പേൻ നോക്കിക്കൊണ്ടിരിക്കുക തലയിൽ. നമ്മുടെ ഒന്നും ജീവിതത്തിൽ നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് പെണ്ണുങ്ങൾ നിരന്തിരുന്ന് പേൻ നോക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറക്കൊന്നും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ പേനൊക്കെ പണ്ടത്തെ പോലെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ മണ്ണരയൊക്കെ കുറഞ്ഞു പോയ പോലെ ആൾക്കാരുടെ തലയിൽ പേനും കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. ആ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പാട്ട് പാടുന്നത്. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പാവാട വേണം, ഈ പ്രാവിനെ വിളിക്കുന്ന ഒരു ശബ്ദമാണ് ബബ്ബെന്ന് പറഞ്ഞിട്ട്. വനിതാ കലാ സാഹിത്യ അഭിവാദ്യങ്ങൾ ജ്യോതിലക്ഷ്മി സഖാവെ നമസ്കാരം ഉണ്ട്. ബാബു ഈ പാവാടയുടെ പാട്ടിലൊക്കെ നിൽക്കുന്നേ ഉള്ളോ ഇപ്പമേ? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ, ഒരു താമരമൊട്ടായിരുന്നു നീ. ആ പാട്ട് ഓർമ്മ വരുന്നുണ്ടോ ബാബുന്? സുഭാഷസ്, ഓക്കെ ഓക്കെ. സുഭാഷ് നമസ്കാരം ഉണ്ട്. സുരേഷ് സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖവുമില്ല ദുഃഖവുമില്ല, ഇപ്പം ഈ കൊറോണയല്ലേ, കൊറോണ വന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ലോക്ക്ഡൗൺ ആയിരിക്കുകയാണ്, അനങ്ങാൻ നിവൃത്തിയില്ല. എന്നെപ്പോലത്തെ ആൾക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നം കൂടിയുണ്ട്, നമ്മൾക്ക് വരുമാനം എന്ന് പറയുന്ന സിനിമയാണല്ലോ. നമുക്ക് സിനിമ ഇല്ലാണ്ടായി കഴിയുമ്പോൾ, ഷൂട്ടിങ് നിലച്ച് കഴിയുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് വരുമാനവും നിന്ന് പോവും. അപ്പം ഇത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രഘുമാഷ്, ഹായ് 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 രഘുമാഷേ, നമസ്കാരം ഉണ്ട്. സുഭാഷ് ഓച്ചിറ കെ പി എസ് സിയുടെ ഒരു നാടകഗാനം പാടാം പാടാം. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, എന്നേ കല്ലെറിയല്ലേ, പാമ്പുകൾക്കും ആളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്കും ആളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ, വെളിച്ചമുണ്ടോ കയ്യിൽ, വെളിച്ചമുണ്ടോ കയ്യിൽ, വെളിച്ചമുണ്ടോ. പാമ്പുകൾക്കുമാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, കല്ലെറിയല്ലേ, എന്നെ കല്ലെറിയല്ലേ. പാമ്പുകൾക്കും ആളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല.
എനിക്കറിയാവുന്നതുപോലെ ഞാൻ പാടി കേട്ടോ. ഈ വരികളുടെ ഒരു ക്ഷാമം ഈ തലയിലുണ്ട്, അതുകൊണ്ടിട്ടാണ് മുറിച്ചു പാടുന്നത്. കോവിഡിനെ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് സതീശേട്ടൻ ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് ഞാൻ പണ്ടൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഒബ്സഷനുള്ള ആളാണ്, ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഗൾഫിലൊക്കെ പോവുക, ഈ വർഷത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം പോയി അഞ്ചും ആറും ദിവസമൊക്കെ അവിടെ സുഹൃത്തുക്കളുടെ കൂടെ ചിലവഴിക്കുമ്പോൾ ഇത്രയും വികസിത രാജ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര, അതുപോലെ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം പോയപ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, എടാ എന്താ ഞാൻ ഈ അമേരിക്കയിലും ഇവിടെയൊന്നും ജനിക്കാതെ പോയത്, ഇത്ര ഭംഗിയുള്ള നാട്, എന്ത് രസകരമായ സുന്ദരമായ നാട് എന്നൊക്കെ അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ചെന്ന് അഞ്ചാറ് ദിവസം നിൽക്കുമ്പോൾ തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഈ കൊറോണ വന്ന് ഈ കേരളത്തിൽ ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു മലയാളി എന്ന ലെവലിൽ ഏറ്റവും കൂടുതൽ അഭിമാനം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ സർക്കാരിൻ്റെ സഹായത്തോടെ, സർക്കാരിൻ്റെ ഇടപെടലുകൾ തന്നെയാണ് അതിനെ യാതൊരു വിധത്തിൽ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. സമൂഹ വ്യാപനം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം, ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലം. ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് രോഗികളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, രോഗം വരാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട്, രോഗി സഞ്ചരിച്ച റൂട്ടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, രോഗി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കൃത്യമായിട്ട് വാൺ ചെയ്തുകൊണ്ട്, ഏതൊക്കെ മെഷേഴ്സാണ് സെക്യൂരിറ്റി ആയിട്ട് നമുക്ക്, എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മളെ ക്വാറന്റൈനിലാക്കി, നമ്മളെ സഹായിക്കുകയും നമുക്ക് സോണുകൾ തിരിച്ചറിയിച്ച് തരികയും, നമ്മളെ അന്നന്ന് വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട്, ചില പ്രതിപക്ഷ കക്ഷികളൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്വയം പൊങ്ങിയാന്ന്, അത് അവരുടെ വളഞ്ഞ മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇടുങ്ങിയ മനസ്സിൻ്റെ ഒരു കുഴപ്പം മാത്രമാണ്. ഞാൻ അഭിമാനത്തോടെ പറയാം, ഒരു മലയാളി എന്നുള്ള ലെവൽ കേരളത്തിൽ ഇന്ന് പറയുകയാണ് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണകർത്താക്കളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ട്. ലോകത്ത് തന്നെ ഞാൻ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെ, സത്യത്തിൽ ഞാൻ CPI-ക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ CPM-ക്കാരനല്ല, പക്ഷേ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിനെ ഞാൻ മനസ്സുകൊണ്ട് അങ്ങ് ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല ജനസേവകനാണ്, ഏറ്റവും നല്ല ഒരു നേതാവാണ്, ഇതുപോലത്തെ ഒരു ഭരണകർത്താവിനെയാണ് സത്യത്തിൽ ലോകത്തിന് തന്നെ വേണ്ടത്. കാരണം ഒരു പക്ഷേ ഈ വന്ന് വലിയ വികസിത രാജ്യങ്ങളായിട്ട് പറയുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഇതുപോലത്തെ ഒരു ഭരണകർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ നെഞ്ചത്ത് കേവിച്ച് നമുക്ക് പറയാം അവിടെ രോഗം ഇത്രയും പേരുടെ ജീവൻ കവർന്നെടുക്കില്ലായിരുന്നു. ഇവിടെ നമ്മൾ എത്ര കൃത്യമായിട്ടാണ് ഇടപെടുന്നത്, എത്ര സത്യസന്ധമായിട്ടാണ്. നമ്മുടെ ഭക്ഷ്യമന്ത്രിയെക്കുറിച്ച്, അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മൂന്ന് പേരെ കുറിച്ചാണ് ഈ സംവാദത്തിൽ അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആദ്യം മുഖ്യമന്ത്രിയുടെ, രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഭക്ഷ്യമന്ത്രിയെ പറ്റി തന്നെയാണ്. എത്ര കൃത്യമായിട്ട് ഇടപെടലുകളാണ്, ഇവിടെ ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യൻ അലയേണ്ടി വരുന്നുണ്ടോ? ഈ നമ്മുടെ കേന്ദ്ര സർക്കാർ പോലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു ഭക്ഷണമില്ലാതെ പോലും ആൾക്കാർ വലയുന്ന സമയത്ത് ഇവിടെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക്, റേഷൻ കാർഡുള്ളവർക്ക് കൃത്യമായിട്ട് അരി ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നു, അരി എത്തിച്ചു കൊടുക്കുന്നു, അനുബന്ധ ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നു, അതുകൂടാതെ സർക്കാരിൻ്റെ വകയായിട്ട് സമ്പത്ത് എത്തിച്ചു കൊടുക്കുന്നു. 1000 രൂപ വെച്ച് 2000 രൂപ രണ്ട് മാസമായിട്ട് എല്ലാ ജനങ്ങൾക്കും മിനിമം 2000 രൂപയെങ്കിലും രണ്ട് മാസം കൂടുമ്പോൾ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഭക്ഷ്യവസ്തുക്കൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഇനി ഭക്ഷണം വയ്ക്കാൻ കഴിവില്ലാത്തവർക്ക്, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കുന്നു. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. വഴിയെ പോകുന്ന നമുക്ക് ഭക്ഷ്യവസ്തുക്കളും കൊണ്ട് അന്യ സംസ്ഥാനത്തു നിന്ന് വണ്ടി ഓടിച്ചു വരുന്ന ലോറിക്കാർക്കും മറ്റ് വാഹനക്കാർക്കും വഴിയിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്യാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യമന്ത്രിക്കാണ്. ഇത്ര കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഓരോ രോഗിയെക്കുറിച്ചും, സത്യം പറഞ്ഞാൽ ഒരു രോഗിയുടെ വീട്ടിലുള്ളവരെക്കാളും കൃത്യമായിട്ട് ആ രോഗിയെക്കുറിച്ച് അറിയാവുന്നത് ഇന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിക്കാണ്. അപ്പോൾ ഇവർക്കും മൂന്ന് പേർക്കുമാണ് നമ്മൾ ഹാറ്റ്സ് ഓഫ് പറയേണ്ടത്. ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി, ലോകം കണ്ട ഏറ്റവും നല്ല നേതാക്കളിലൊന്ന്. രണ്ട് ഭക്ഷ്യമന്ത്രി, മനുഷ്യസ്നേഹിയായ ഒരു മന്ത്രി. ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? ഇപ്പോൾ പായിപ്പാട് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായി, കുറേ നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് വിഷയമുണ്ടായ സമയത്ത് അവിടെ രോഗം പോലും നോക്കാതെ, കൊറോണയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഒരു മാസ്ക് എടുത്തു വെച്ചുകൊണ്ട് പുള്ളിയുടെ വണ്ടി എടുത്ത് ആലപ്പുഴയെ നേരെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു, അതിന് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ ഒപ്പിച്ചു കൊടുത്തു, കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ ആൾക്കാരെ സമാധാനിപ്പിച്ച് അയച്ചു. അതുപോലെ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഭക്ഷണം പദാർത്ഥങ്ങൾ, പിറ്റേ ദിവസം അരിയായിട്ടായാലും പയറായിട്ടായാലും ഉള്ളിയായിട്ടായാലും പിറ്റേ ദിവസം എത്തിച്ചു കൊടുത്തു. ഇങ്ങനത്തെ ആൾക്കാരെയാണ്, ഞാൻ തമാശയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാവേലി ഭരിച്ച കാലത്തിന് ശേഷം ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ലോകം ഇത്രയും നല്ല ഭരണാധികാരികളെ കണ്ടിട്ടില്ല. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ തിലോത്തമൻ സഖാവിനെ പോലത്തുള്ള ഭക്ഷ്യമന്ത്രിമാരുണ്ടെങ്കിൽ, നമ്മുടെ ടീച്ചറെ പോലുള്ള ആരോഗ്യമന്ത്രി ഉണ്ടെങ്കിൽ, നമ്മുടെ മുഖ്യമന്ത്രിയെ പോലുള്ള ജന നേതാക്കളുണ്ടെങ്കിൽ,
ഈ മാവേലി ഭരിച്ച കാലമെന്ന് പറയുന്ന ഒരു അതിശയോക്തിയല്ല. കേരളം അതിലോട്ട് അധികം വൈകാതെ അല്ലെങ്കിൽ അതിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഗത്തെ പ്രതിരോധിക്കാനും രോഗം വരുന്ന സമയത്ത് ആൾക്കാരെ സംരക്ഷിക്കാനും ഇതിൽ നല്ല ഒരു ഭരണകർത്താക്കളെ എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഏത് രംഗത്തായിരുന്നു, നാടക രംഗത്ത് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അനുഭവം പറയാമോ? സത്യത്തിൽ ഞാൻ സിനിമയിലോട്ട് വരുന്നത് സ്ക്രീനിനോടുള്ള ഒബ്സഷൻ കൊണ്ടിട്ടാണ്. ഞാൻ നാടകരംഗത്ത് എനിക്കുള്ള അഭിനയം ഒരു നാടകം, കാവാലം നാടകം, കാവാലം സാറിൻ്റെ നാടക ട്രൂപ്പിൽ സോപാനത്തിൽ ഞാൻ നാടകം കാണാൻ പോയി നിൽക്കുമായിരുന്നു. എനിക്ക് അന്നും ഇഷ്ടം ഈ തനത് നാടക സ്റ്റൈലിനോടാണ്. ആഖ്യാനങ്ങളിലൂടെ പിന്നെ നമ്മുടെ അവതരിപ്പിക്കുന്ന ഒരു അനിമേറ്റഡ് ആയിട്ടുള്ള ആ രീതിയിലാണ് പിന്നെ സോപാനത്തിൽ നമ്മുടെ കാവാലം നാരായണപ്പടിക്കൽ സാറിൻ്റെ നാടകം. അപ്പോൾ അത് ഞാൻ കാണാൻ പോയി നിൽക്കുന്നത്. അങ്ങനെ നിന്ന് കുറേ കാലം നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഫാമിലി ആയിട്ട് അറിയാം, എൻ്റെ വീടൊക്കെ അറിയാം. അദ്ദേഹം എന്നോട് ഒരു സ്വപ്നവാസവദത്ത എന്നൊരു നാടകം ചെയ്യാൻ പോകണം. അതിൽ സ്വപ്നവാസവദത്തനായി തന്നെയാണ് അദ്ദേഹം വച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് മലയാളത്തിൽ ഒരു സീരിയലിൽ ഒരു മെയിൻ ക്യാരക്ടർ സൗമിനി എന്ന് പറഞ്ഞൊരു സീരിയലിൽ, അതിലെ ഹീറോയിൻ ആണ്, ഹീറോയിൻ ഓറിയൻറ്റഡ് ആണ്. ആ പേര് കേട്ടാലേ അറിയാം. എനിക്ക് സൗമിനി എന്നുള്ള സീരിയലിൽ എനിക്ക് ആ സൗമിനിയുടെ ഹസ്ബൻഡായിട്ട് ഒരു എക്സ്പാട്രിയേറ്റ് എന്ത് വിദേശത്ത് വർക്ക് ചെയ്തിട്ട് ഭാര്യയെ കാണാൻ വരുന്ന വേണു എന്ന് പറഞ്ഞൊരു കഥാപാത്രം കിട്ടി. അപ്പോൾ എനിക്ക് നാടകത്തിൽ സത്യത്തിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നാടകക്കളരിയിൽ ഫുള്ളായിട്ട് എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റി, ഇടപെടാൻ പറ്റി. അവിടുത്തെ ആ 6 മാസത്തെ അനുഭവം എന്ന് പറയുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുഭവമുള്ളൂ. അത് പക്ഷേ ഇന്നും ജീവിതത്തിൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിട്ട് ആ 6 മാസത്തെ നല്ല അനുഭവങ്ങൾ എന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷം തന്ന ഒരു ഒരു ആൾ തന്നെയാണ്, കലാകാരൻ തന്നെയാണ് കാവാലം നാരായണപ്പടിക്കൽ സാറ്. ഏതാണ് ഓസ്ട്രിയൻ ഗവൺമെൻറ് പ്രശംസനീയമായ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന രാജ്യമായിട്ട് പോലും ഇവിടെ എടുത്ത നടപടികൾ ആശാവഹമാണ്. അതെ, സത്യമാണ്, സത്യമാണ്. നമ്മളെ ഈ വിദേശത്ത് പല രാജ്യങ്ങളിലും ഇപ്പം നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ വരും പറയുന്ന സമയത്ത് മറ്റുള്ളവരുടെ കോട്ടം പറയുന്നതല്ല. ഇപ്പം ഇന്ന് തന്നെ ഞാൻ TVയിൽ കണ്ടൊരു ന്യൂസ്, കുറേ ജനങ്ങളും ഒത്തുചേർന്ന് നിന്നാൽ മാത്രമേ ഭരണകർത്താക്കൾക്ക് ഇത് മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അമേരിക്കയിലെ ന്യൂസ്, ഉച്ചയ്ക്ക് ന്യൂസ് കണ്ടപ്പോൾ നമ്മൾ 1 മണിയുടെ ന്യൂസിൽ കാണിച്ചത് എന്താണ്, അമേരിക്കയിൽ ആൾക്കാർ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്തിനാണ്? ലോക്ക്ഡൗൺ അവസാനിപ്പിക്കണം ട്രംപിനെതിരെ. ഞാൻ ട്രംപിൻ്റെ ഭരണം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അമേരിക്കയിലെ ഭരണം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളേ അല്ല. പക്ഷേ അവിടുത്തെ ജനം ഈ ലോക്ക്ഡൗൺ അവസാനിപ്പിക്കണമെന്ന് സമരം ചെയ്യുമ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും ഒക്കെ ചോദിച്ചു, ഈ വാർത്തകളും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അവിടുത്തെ ജനങ്ങൾ കാണുന്നില്ലേ? ഈ ലോകത്ത് നടക്കുന്ന ഭീകരമായ ഒരു അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ വരെ പറയും എനിക്ക് പുറത്തിറങ്ങി കളിക്കണം, ഞാൻ വീട്ടിനകത്ത് എനിക്കുന്നതാണെന്ന് പറയും. അതാണ് അവസ്ഥ. അപ്പോൾ ജനങ്ങൾ കൂടെ എത്ര കണ്ട് ഇടപെട്ടു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇറ്റലിയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ആ വിഷയം ഉണ്ടായിട്ടില്ല. ഒരു പ്രദേശത്ത്, ഒരു പ്രാദേശികമായ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത്. മറ്റ് ഏരിയകളിലൊക്കെ വളരെ വലിയ രീതിയിൽ വ്യാപനമുണ്ടാവുകയോ മരണമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. 2 സ്റ്റേറ്റുകളിലാണ്. അപ്പോൾ അതിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വാർത്തകളിലൂടെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. പറന്ന് പറന്ന് ഈ പറന്ന് പറന്നെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിഷയമുള്ള സതീശ്വരനെ കേൾക്കുമ്പോൾ എന്നെ എതിർക്കും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ LPR വർമ്മ സാർ പാടിയ പാട്ടാണ്, പക്ഷെ അത് ഞാനത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് തൃക്കൊടുത്താനം സച്ചിദാനന്ദൻ പാടുന്ന സമയത്ത്. അപ്പം ഞാൻ പാടുമ്പോൾ അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തലമുറ മാറുന്നതിൻ്റെയോ ഒക്കെ ആയിരിക്കാം പറന്ന് പറന്നെന്നുള്ള പാട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് സച്ചിദാനന്ദൻ സാറ് പാടിയത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ 2 വരി ഞാൻ പാടാം. ഓക്കെ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ ഒരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ ഒരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു, ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു. പാട്ടുപാടി പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി, കൂട്ടുകാരിയായി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. എന്താണ് അടുത്ത ചോദ്യം? ഏതാ ഗീതചേച്ചി? ആ ചേച്ചി നമസ്കാരം. ഗീതചേച്ചി, ഭരണഘടനയ്ക്ക് വേണ്ടി നമ്മളൊരു സാംസ്കാരിക യാത്ര നടത്തി. ഇനി കോവിഡ് കാലത്തിന് ശേഷം പുതിയ ജീവിത വീക്ഷണത്തിന് വേണ്ടി ഒരു യാത്ര
പോകണോ, സ്നേഹം പോകണോ, ഇതാ നസീർ. ചേച്ചി നമുക്ക് അഭിമാനിക്കാം ചേച്ചി, ഈ കോവിഡ് കാലം വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കി ചേച്ചി, ഏറ്റവും നല്ല മനുഷ്യർ ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ? ഏറ്റവും നല്ല സംസ്കാരത്തിനടമകളും അനുസരണാശീലമുള്ളവരും സ്നേഹമുള്ളവരും സത്യത്തിൽ എനിക്ക് തോന്നുന്നു മലയാളികൾ തന്നെയാണ്. പിന്നെ കുറച്ച് പേര് എല്ലായിടത്തും ഉണ്ടാവില്ലേ, ഒരു വീട്ടിൽ തന്നെ കുറച്ച് അനുസരണക്കേടൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ വാശികളാവാം, അവരുടെ രാഷ്ട്രീയത്തെ ബേസ് ചെയ്തുകൊണ്ടാവാം, അവരുടെ ചില വളരെ വികലമായ ചിന്തകൾ കൊണ്ടിട്ടാവാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ നടത്തിയ ജാഥ ഒരു തുടക്കം എന്നോണം അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇനിയും ജനങ്ങളോടൊപ്പം നമ്മൾ കലാകാരന്മാരുണ്ട്, അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുണ്ട്, അല്ലെങ്കിൽ ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു കൂട്ടം സമൂഹം എന്നും ജനങ്ങളോടൊപ്പമുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുടെ ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയിക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ യുവകലാസാഹിതിയുടെ ഔദ്യോഗിക ഭാരവാഹിയായിട്ട് ഞാൻ നിൽക്കുമ്പോൾ തന്നെ AITUC സർവകലാസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കാൻ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ തയ്യാറായതുപോലും സത്യത്തിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും സാംസ്കാരികമായിട്ട് ബുദ്ധിമുട്ട്, കാരണം ഞാൻ ഇന്ന് ഇപ്പോൾ ഈ കൊറോണ വരുമ്പോഴാണ് ഏറ്റവും കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഒന്ന് ഇടപെടാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് 20% ശമ്പളം കുറഞ്ഞ 6 മാസം കൊണ്ട് അല്ല 5 മാസം കൊണ്ട് സർക്കാർ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും കൊറോണ വന്നാൽ പോലും അവർ അവരുടെ ബാങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള മിനിമം പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉറപ്പുണ്ട്. പക്ഷേ കലാകാരന്മാരെ സംബന്ധിച്ച് ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒരു കലാകാരനെ സ്റ്റേജ് പെർഫോമറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചേച്ചി ചിന്തിച്ച് നോക്ക്. ഈ ജനുവരി മാസത്തിൽ ഉത്സവം തുടങ്ങുന്നിടം തൊട്ട് May 31 ഉത്സവം തീരുന്നവരെയാണ് ഇവൻ്റെ ജീവിത ഇവൻ്റെ വരുമാനം. ആ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൽ ഒരു കളി രണ്ട് കളി വെച്ച് നാടകം കളിക്കുന്നു, ഗാനമേളക്കാരിഷ്ടം പോലെ ഗാനമേള അവതരിപ്പിക്കുന്നു, നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു. ഉത്സവങ്ങളുടെ ഒരു പെരളിയല്ലേ ഒരു 5-6 മാസം, December to May. പിന്നത്തെ 6 മാസം ഇവർ ജീവിക്കുന്നത് ഈ 6 മാസം കിട്ടിയ പൈസ കൊണ്ടിട്ടാണ്. അവിടെയാണ് നമ്മുടെ കൊറോണ ചൈനയിൽ നിന്ന് വില്ലനായിട്ട് അവതരിച്ചത്. നമുക്ക് ഈ പറയുന്ന പോലെ സ്റ്റേജ് പെർഫോമൻസിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു പാരവീൺ എന്താണെന്ന് അറിയാമോ, സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നു, രാത്രി 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ 10 മണി കഴിഞ്ഞ് നാടകങ്ങളും പോലത്തെ ഉച്ച മൈക്ക് വെച്ചാൽ നടത്തേണ്ട കലകളെ കുറിച്ചിട്ട് അമ്പലത്തിൽ വേണേൽ മൈക്ക് വെച്ച് നടത്താൻ അനുവാദമുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാതെ അവർക്ക് ഈ അമ്പലപ്പറമ്പിലൊരു പരിപാടി നടന്നാലും നാട് മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്സവ കമ്മിറ്റിക്കാരാണല്ലോ. അതുകൊണ്ട് പലരും പ്രോഗ്രാമുകൾ 10 മണി കഴിഞ്ഞ് നടത്താൻ തീരുമാനിക്കാതെ വന്നു. അപ്പോൾ അവിടെ തന്നെ കലാകാരന്മാർക്കൊരു ചെറിയ അടി കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത് കൊറോണയും കൂടെ വന്നു, ഇപ്പോൾ ഈ ഉത്സവക്കാലം മുഴുവൻ സത്യം പറഞ്ഞാൽ കലാകാരന്മാർ ദുരിതത്തിലാണ്. അപ്പം അവരെ അവരുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കൈത്താങ്ങായിട്ട് അവർക്ക് സപ്പോർട്ടിന് ജനങ്ങളുണ്ട് എന്ന് അറിയിക്കാൻ ഈ ഭരണകൂടമുണ്ടെങ്കിൽ പോലും നമ്മുടെ കലാകാരന്മാർ നമ്മുടെ സാഹിത്യകാരന്മാർ അല്ലെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു മനസ്സ് കൊടുക്കാൻ നമ്മളും കൂടെ അവരോട് വേണം. ഇനിയും നമ്മൾക്ക് ജാഥകൾ നടത്തേണ്ടി വരും, അതിന് ചേച്ചിയെ പോലുള്ള നേതാക്കൾ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടിയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ അവസ്ഥ വളരെ മോശമാണ്, നാട്ടിൽ എത്തിക്കാൻ നടപടികൾ ഉടൻ നടക്കുമോ? സത്യത്തിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്ന എൻ്റെ കസിൻസ് വരെയുണ്ട്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, ഷാർജയിൽ അവൻ താമസിക്കുകയാണ്, അവൻ വർക്ക് ചെയ്യുന്നത് ഫ്യൂജിയറയ്ക്ക് പോകുന്ന റോഡിലാണ്. ഞാൻ കഴിഞ്ഞ വർഷവും അവിടെ ഉണ്ടായിരുന്നു, അവൻ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട്. ചെന്നിട്ട് ഞങ്ങൾ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അവിടെ ഈ ഹോസ്പിറ്റൽസിലോട്ട് UAE മിഡിൽ ഈസ്റ്റിൽ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ ഈ അവൻ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഈ ട്വിൻ ടവേഴ്സൊക്കെ ദുബായിലൊക്കെ ട്വിൻ ടവേഴ്സ് എന്നല്ലേ പറയുന്നത്, വേൾഡ് ട്രേഡ് സെൻ്ററൊക്കെ സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ട് അത് മുഴുവൻ ഹോസ്പിറ്റലൈസ് ചെയ്തു, അതുപോലെ വേറെ വലിയ ബിൽഡിങ്ങൊക്കെ ഹോസ്പിറ്റലാക്കി മാറ്റി. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, കാരണം ഞാൻ 1-1.5 ലക്ഷം പേരെ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിൽ UAE ഹോസ്പിറ്റൽസാക്കി മാറ്റിയിരിക്കുന്നു പല സോഷ്യൽ ബിൽഡിങ്സുകളും, അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ നമ്മുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ലീനിയൻസി അവരവിടെ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ട്രെയിനൊക്കെ ഓടി മെട്രോ ഒക്കെ ഓടി തുടങ്ങിയിരിക്കുന്നു, ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ ഇച്ചിരിയുടെ സ്വാതന്ത്ര്യം കൂടി, ലോക്ക്ഡൗണിന് കുറച്ച് കർക്കശത കുറച്ചിരിക്കുന്നു. അത് ദോഷമായിട്ട് ബാധിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതൊക്കെ നടക്കുമ്പോഴും ഈ പ്രവാസികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സത്യത്തിൽ. അതിന് കേരള സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയാം, സർക്കാർ കേന്ദ്രത്തെ ഒരു 4-5 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറുനാട്ടിലുള്ള പ്രവാസികളെ ഇവിടെ എത്തിക്കാൻ. വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, ബലം പിടിച്ച് ആരെയും കൊണ്ടിരുന്നില്ല, അവിടെ നിന്ന് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതല്ല, ഈ രോഗം തീരുന്നവരെ അവരെ ഇവിടെ കെയർ എടുത്ത് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, അവർക്ക് താമസിക്കാൻ സ്ഥലം സർക്കാർ കൊടുക്കും, കഴിക്കാനുള്ള ഭക്ഷണം സർക്കാർ കൊടുക്കും, ഇനി അത്യാവശ്യം കുറച്ച് കൈനീട്ടം പൈസയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്ത് അവരെ സെറ്റിലാക്കിയിട്ട് തിരിച്ച് ഈ കൊറോണ കാലം കഴിയുമ്പോൾ തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തോട്ട് വിടാൻ വേണ്ട എല്ലാ സജ്ജീകരണവും
അവർക്കിവിടെ താമസിക്കാൻ വലിയ വലിയ ഹോട്ടലുകൾ, സെവൻ സ്റ്റാർ ഹോട്ടൽ വരെ, സെവൻ സ്റ്റാർ കേരളത്തിലില്ല, ഫൈവ് സ്റ്റാർ വരെ ഉള്ളതാണുള്ളത്, സെവൻ സ്റ്റാർ റിസോർട്ട്സാണുള്ളത്, അതുവരെ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രവാസികളെ സംബന്ധിച്ച് ദേശരാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെ സംബന്ധിച്ച്, അത് മിഡിൽ ഈസ്റ്റ് അല്ല, ഇനി അമേരിക്കയായാലും യൂറോപ്യൻ നേഷൻസ് ആയാലും വെസ്റ്റേഷ്യൻ കൺട്രീസിലായാലും, വെസ്റ്റേഷ്യനിലൊക്കെ കുറച്ച് സിംഗപ്പൂർ ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി അപകടം പിടിച്ച സ്ഥിതിയിലാണ് കൊറോണ നിൽക്കുന്നത്. എങ്കിൽ പോലും അവിടുന്ന് വരുന്നവരെ പോലും കരുതാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കരുതലുകൾ നൽകാൻ സർക്കാർ പൂർണ്ണമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്ന് കേന്ദ്ര ഗവൺമെൻറ് അതിനെ അനുവാദിക്കുന്നു, അന്ന് നമ്മൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുന്ന് കയറ്റി വിടില്ല രോഗികളെ എന്നൊരു വാർത്ത ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടുന്ന് കയറ്റി വിടുന്നതിന് മുമ്പ്, എയർപോർട്ടിൽ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ടിക്കറ്റ് അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കൊറോണ ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിൽ നെഗറ്റീവ് ആയവരെ മാത്രമേ അവർ ഫ്ലൈറ്റിൽ കയറ്റി വിടുകയുള്ളൂ എന്ന് കേട്ടു. അത് അവിടുത്തെ വിദേശ രാജ്യത്തിൻ്റെ നയമാണ്. എന്തായാലും ഇവിടെ എന്നും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് വിദേശികളെ കാണുന്നത്. ലാൽസലാം സഖാവെ പാട്ട് നന്നായി പാടി, തൃക്കുടത്താനത്തിൻ്റെ ശൈലിയിൽ തന്നെ യുവകലാസാഹിതി തളിപ്പറമ്പ് അഭിമാനത്തോടെ തളിപ്പ അഭിവാദ്യങ്ങൾ. എന്തുകൊണ്ട് താങ്കളെപ്പോലുള്ള കലാകാരന്മാർ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആ തുറക്കുന്നില്ല? മോഹൻലാലിനെ പോലുള്ള സംഗീ മനോഭാവമുള്ള ആളുകൾ പറയുന്ന മണ്ടത്തരങ്ങൾക്കെതിരെ എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? ഞാൻ എനിക്ക് പറയാനുള്ളതല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴല്ലേ താങ്കൾക്ക് മനസ്സിലായത് ഞാൻ മണ്ടത്തരം പറയുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളില്ലാത്ത ആളാണ്. എന്നെക്കൊണ്ട് എനിക്ക് കിട്ടുന്ന പരിമിതമായ അവസരങ്ങളിൽ ഞാൻ എന്നും പറയുന്നുണ്ട്, ഞാൻ അന്ധവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ദൈവവിശ്വാസികൾ ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, പക്ഷെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അതിനെ ഒരിക്കലും യോജിക്കുന്ന ഒരാളല്ല. എന്നാൽ കഴിയുന്ന വിധത്തിൽ ചാനലുകളിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഞാനത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കാണാൻ അവസരം കുറഞ്ഞതുകൊണ്ടായിരിക്കാം. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നൊരു വ്യക്തിയാണ്. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് താങ്കളെ പോലുള്ള അത് കലാകാരന്മാർ സീമ അതാണ് അപ്പം അത്ര അപ്പം അതാണ് ഞാൻ പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം ഒരു വലിയ നടൻ, ഞാനും ബഹുമാനിക്കുന്നൊരു നടനാണ് പുള്ളി, ഞാനും ബഹുമാനിക്കുന്നൊരു കലാകാരനാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ വ്യക്തിത്വം പുള്ളിക്കുള്ളതാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എൻ്റെ 5 വയസ്സുള്ള മകൻ പോലും കാര്യങ്ങൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നില്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, എൻ്റെ വാവച്ച് എൻ്റെ തല വെച്ച് എൻ്റെ ഭൗതികതയിൽ ഉണരുന്ന ആശയങ്ങളെ എൻ്റെ വായിലൂടെ ലോകത്തിൻ്റെ മുമ്പിലെത്തിക്കുക, അത് മാത്രമല്ലേ ഉള്ളൂ. പുതിയ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് പറയാമോ? എനിക്ക് പുതിയ പാട്ടുകൾ, കുറച്ച് പാട്ടുകൾ ഇഷ്ടപ്പെട്ടത് അതെന്നറിയാം, അമ്പിളി എന്ന് പറഞ്ഞൊരു സിനിമയിൽ വരികൾ അറിഞ്ഞുകൂടാട്ടെ, എന്തിനു പാട്ടല്ലേ അത്? അത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അമ്പലപ്പുഴ സാറിൻ്റെ മോനാണ്, തിരുവനന്തപുരത്തുള്ള. ഗംഭീര മ്യൂസിക്. എൻ്റെ നെഞ്ചാകെ നീയണഞ്ഞു, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ നിന്നിലലിയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്റെ കൂട്ടുകാരനാണ് ഇവിടെ നിന്ന് സഹായിക്കുന്നത് കേട്ടോ, ഞങ്ങളുടെ യുവകലാസാഹിത്യ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആസിഫ്. ആസിഫിനെ കൂടെ ഒന്ന് കാണണം. എന്റെ ഇതാ ഇദ്ദേഹമാണ് വരികള്. ഇദ്ദേഹം ഒരു വലിയ കലാകാരനും കൂടിയാണ്. അപ്പൊ ഇദ്ദേഹമാണ് എനിക്ക് വരികൾ പറഞ്ഞു തന്നെ. അദ്ദേഹത്തോട് നമ്മുടെ നന്ദി പറയണം കേട്ടോ. പിന്നെ അതുപോലെ ഉയരെ എന്നുള്ള സിനിമയില് മറ്റേ ഇവിടെ സോറി നമ്മുടെ പുള്ളിക്കാരി പാർവതിയും ആസിഫും കൂടെ അഭിനയിച്ച സീക്വൻസിൽ റഫീഖ് അഹമ്മദ് എഴുതിയിട്ട് നമ്മുടെ പുള്ളിക്കാരി പാടിയ പാട്ടാണ്, നമ്മുടെ സിത്താര പാടിയ പാട്ടുണ്ട്, ഗംഭീര ഒരു പാട്ടാണ് കേട്ടോ. മഴ മയിൽ എന്താ വരികൾ മറന്നുപോയി കേട്ടോ, സത്യത്തിൽ ക്ഷമിക്കുക. പുതിയ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ, ഗംഭീരമായ പാട്ടുകളുണ്ടല്ലോ. അത് ഈ പറയുന്ന പോലെ വീട്ടിൽ ഈ ഇടയ്ക്ക് കുക്കിംഗ് ഒക്കെ, നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ലൈവ് ചാറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് കുക്കിംഗ് വേണ്ടെന്ന് നോക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് സഖാവുമായി പരിചയപ്പെട്ടിരുന്നു. നമസ്കാരം തുഞ്ചൻ പറമ്പ്. ഞാൻ ഒരിക്കലും ഗീതജിജി ശ്യാം പുഷ്കറിൻ്റെ അമ്മയാണ്. ഗീതജി നമസ്കാരം ഉണ്ട് കേട്ടോ. മലയാള സിനിമയിലെ വലിയൊരു തിരക്കഥാകൃത്തിൻ്റെ അമ്മയാണ്, വാച്ചിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. നമസ്കാരം തുഞ്ചൻ പറമ്പിനോട്. ലീലോ
മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ പാട്ട് ആ വരികളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ഇരുന്ന് കേൾക്കുന്ന പാട്ടുകളാണൊക്കെ. പിന്നെ ഏതാ സതീശൻ ചേട്ടൻ എന്ത് പൊസിഷൻ ശരിയായി? ഓ ക്യാമറ ഇപ്പം ശരിയായോ? നേരത്തെ വന്നായിരിക്കും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴേ ഈ പറയുന്ന പോലെ അപ്പം പുതിയ പാട്ടുകളും ഗംഭീര പാട്ടുകളില്ലേ, നല്ല നല്ല പാട്ടുകളില്ലേ, പഴയ പാട്ടുകളും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും, ഞാനീ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ 10-ാം ക്ലാസ് പ്രീ ഡിഗ്രി ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിലൊക്കെ ഈ ടീനേജ് തുടങ്ങുമല്ലോ, അറിയാതൊരു പ്രണയമൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കേട്ട പാട്ടുകൾ കുറേ കൂടെ മനസ്സിലൊക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് നിർത്തും. ഇതിനെ കുറേ ഇൻസിഡൻസൊക്കെ ആയിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ചേട്ടാ, താങ്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കലാകാരന്മാരിൽ ഒരാളാണ്. വളരെ വളരെ സന്തോഷം നസീർ കാസിമേ. നമ്മൾ പറഞ്ഞ പോലെ ഒരാളെങ്കിലും നമ്മളെ സുഹൃത്തുക്കൾക്ക് അപ്പുറത്തോട്ട് ഇഷ്ടപ്പെടാൻ, താങ്കളിപ്പോൾ സുഹൃത്തായി, അറിയില്ലാത്ത ഒരാൾ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ഭാഗ്യമല്ലേ. സർക്കാരിൻ്റെ മികവിനെക്കുറിച്ചും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത് എത്രമാത്രം വിജയിക്കുന്നു പറയാമോ? പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? സർക്കാരിനൊരു വീഴ്ച പറ്റിയാൽ എടുത്തു കാണിക്കുക എന്നുള്ളത് ഒരു വലിയ മേജർ ഉത്തരവാദിത്വമാണ്. രണ്ടെന്താണ്? ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് സജഷൻസ് സർക്കാരിന് കൊടുക്കുക. ഇവിടെ ഈ പറഞ്ഞ പോലെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഒരു സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ പരിപോഷിപ്പിക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ ഈ കൃത്യമായ ഇടപെടൽ അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആൾക്കാരുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? പ്രതിപക്ഷം ചെയ്ത നന്മയെക്കുറിച്ച് പ്രതിപക്ഷം ചാനലിൽ കയറി ഒരു വാക്ക് പറയിട്ട് എന്ത് ചെയ്തു? ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കൊറോണ കാലത്ത്. വെള്ളമില്ലാതെ, അരിയില്ലാതെ, ഭക്ഷണമില്ലാതെ, പൈസയില്ലാതെ ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം പോലും കിട്ടിയിട്ടില്ല, GST വിഹിതം പോലും കിട്ടിയിട്ടില്ലാത്തപ്പോൾ പോലും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും എല്ലാവരും കൂടി കടം മേടിച്ചിട്ടാണെങ്കിൽ പോലും കഷ്ടപ്പെട്ടിട്ട് ഈ പറയുന്ന പോലെ അഭിവാദ്യം ഉണ്ട് കേട്ടോ ആലുവ, ഷാർജ എന്നുള്ള ചാരുമൂട് പുരുഷോത്തമൻ ചേട്ടൻ അല്ലേ? യുവല സാരി ഷാർജ. ഓ അസീർബായ് ആലുവ, നമസ്കാരം നമസ്കാരം. അപ്പോഴേ ഇത്രയും കഷ്ടപ്പെട്ട്, ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു കാര്യം നടത്തുന്ന നമുക്കറിയാം, നമ്മൾ ഒരുപാട് പരിപാടികൾ പാർട്ടിയുടെ ആയാലും യുവല സാഹിത്യയുടെ ആയാലും സർവകലാസംഘത്തിൻ്റെ ആയാലും ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. നമ്മളൊരു കാര്യം നടത്തുമ്പോൾ 100% നന്നാവണം എന്ന് ആഗ്രഹിച്ചാൽ ചെയ്യുക, പക്ഷേ പരിമിതികളുണ്ട്, നമുക്ക് നമ്മുടേതായ പരിമിതി, കുറച്ച് കുറവുകളൊക്കെ സംഭവിച്ചു വന്നിരിക്കും. ആ കുറവുകളിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവനായിരിക്കണം പ്രതിപക്ഷം. അപ്പം നമുക്കൊരു സ്ഥലത്ത് ഒരു സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ അവർക്കാണ് അതിൻ്റെ ഗുണം. ഇതിപ്പോൾ എന്താ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ അമ്മ പറയുന്നത് കേട്ടു, പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടിട്ട് അമ്മ ചോദിക്കുന്നു, ഈ സമയത്ത് നിന്നെങ്കിലും ഇവർക്ക് ഈ കുറ്റം പറയാതെ മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നത് ഒന്ന്. പിന്നെ ഞാൻ പാടാം, പാട്ട് പാടാം, ആസിഫ് അടുത്തുണ്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പാടാൻ പറഞ്ഞുവിടെ ആസിഫ് എന്ന്. അപ്പോൾ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അവരൊരു കുപ്പി വെള്ളമെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് സർക്കാരിന് എന്തെങ്കിലും കുറ്റമുണ്ടേ പറയട്ടെ, ഇവിടെ സ്പ്രിംഗ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുക. അത് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ ചെയ്യുന്നില്ല, അവരുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നില്ല. അവർ ചുമ്മാ കുറ്റം കണ്ടുപിടിക്കുക, അത് ചാനലിൽ കയറിയെന്ന് പറയുക, കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക, എത്ര കണ്ട് ആൾക്കാരെ, ഒരു കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെ എത്ര കണ്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ, അതിനാണ് അവർ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു പൊളിറ്റിക്കൽ വാറാണ്, രാഷ്ട്രീയ യുദ്ധമാണ്. കാരണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് പരാജയപ്പെടുത്താൻ ഇങ്ങനത്തെ ചില ഇടപെടലുകൊണ്ട് സാധിക്കുമെങ്കിൽ അവർ പരാജയപ്പെട്ടു എന്ന് കുറ്റം പറയാമല്ലോ. അതിനുവേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യസ്നേഹികളാണോ എന്നായി റിയലി ഡൗട്ട്. മനുഷ്യസ്നേഹികളാണേ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെ എന്ത് ന്യൂനതകളുണ്ട്? കുറവുകളൊക്കെ ഉണ്ടാവുന്നേ. നമ്മുടെ മക്കൾക്ക് കുറവുകളില്ലേ? നമ്മൾ ക്ഷമിക്കുകയല്ലേ? നമ്മളിപ്പോൾ ഒരു സുഹൃത്തിനെ, ഇപ്പം ഞാനും താങ്കളും എൻ്റെ ലൈവ് ഷോ കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് ഒരുപാട് കുറവുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പിന്നെന്താ നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നത്? ആ കുറവുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു സുഹൃത്തിനെ സ്നേഹിക്കുന്ന പോലെ അല്ലേ? ഇപ്പം ജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ തന്നെ ഒരു മനുഷ്യൻ എന്ന ലെവലിൽ എന്നെ നോക്കുമ്പോൾ ഞാനൊരു 20% നന്മയും 80% തിന്മയുള്ള ആളാണ്. ഞാനീ ജീവിക്കുന്നതും ഈ യുവകലാസാഹിതിയിൽ പ്രവർത്തിക്കുന്നതും ഈ സർവകലാസംഘത്തിൽ പ്രവർത്തിക്കുന്നതും ഈ പാർട്ടി രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നതും സാമൂഹ്യ പരിപാടിയിൽ ഇറങ്ങുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ 20% നന്മ എന്നുള്ളത് മരിക്കുമ്പോഴേക്ക് ഒരു 40-ോ 50-ോ ഒക്കെ ആയി. ഒരു 50% നന്മയുള്ള ഒരു മനുഷ്യനായിട്ട് മരിച്ചാൽ ഈ ഭൂമിയിലുള്ളതിൽ ഒരു കുറച്ച് പേരെങ്കിലും പറയുമല്ലോ അങ്ങനെ ഒരു നല്ല മനുഷ്യൻ ചത്തുപോയി. അപ്പം നമുക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്. ഈ കുറവുകളെ സഹായിക്കാനാണ് നമ്മുടെ സഹജീവികൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് പ്രതിപക്ഷം ശ്രമിക്കുന്നില്ല, അതേ ഉള്ളൂ സങ്കടം. ചാരുമൂട് പുരുഷോത്തമൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആസിഫെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട്, അതാ ആസിഫെ വരികളും എടുത്തു തന്നു കേട്ടോ. എനിക്ക് എത്ര കണ്ടത് പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിക്കേണ്ട ഈ പാട്ട്,
നമ്മുടെ ഒ എൻ വി സാർ എഴുതിയിട്ട് നമ്മുടെ ദേവരാജൻ സാറാണ് മ്യൂസിക് ചെയ്തത്. അപ്പം ആ സമയത്ത് ഈ പാട്ട് ചെയ്യുന്നത് വരെ കുറേ കാലം ഇവർ തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു. ആ അകൽച്ച തീർക്കാൻ ജോൺ പോൾ സാറും, ജോൺ പോൾ സാറിൻ്റെ ലേഖനമാണ് ഞാൻ വായിച്ചത്, ജോൺ പോൾ സാറും പിന്നെ ജെ സി സാറും ഒക്കെ കൂടെ തീരുമാനിച്ചിട്ട്, പിന്നെ അത് ഡയറക്ടർ ചെയ്യുന്ന ജെ സി സാർ ആ പടം നീയത്ര ധന്യ എന്ന് പറയുന്ന സിനിമയാണ്, അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഒ എൻ വി സാറും ഞാൻ റെഡിയാണ് എഴുതാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് പാട്ടുണ്ട് ആ സിനിമക്കകത്ത്, ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കുതിച്ചു, അതാണ് ആദ്യത്തെ ഒരു പാട്ട്. പിന്നെ വേറൊരു പാട്ടുമുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പാട്ട്. പുള്ളിക്ക് ഈ ഫുൾ പാട്ട് ഒ എൻ വി സാറിന് കിട്ടിയില്ല. പുള്ളി മറ്റേ രാത്രി മഴ പെയ്തു, അത്ത ഈ പാട്ട് എഴുതാൻ വേണ്ടി പുള്ളി മുറിയിലിരുന്നപ്പോൾ അന്ന് ഭയങ്കര മഴ പെയ്തു, മഴ പെയ്തത് തോർന്നുകൊണ്ട് പുള്ളി രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിനില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം, ഹൃദ്രന്ധ്രങ്ങളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരേ ചിലച്ച നേരം, വാതിലിൽ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. എന്നെ ആസിഫ് സഹായിച്ച് വരികൾ തന്നുകൊണ്ടാണ് ഇത്രയെങ്കിലും പാടാൻ സാധിച്ചത്. പുരുഷോത്തമ സാറെ, ഹായ് സാറ് പറഞ്ഞ ബിജുവിന് നമസ്കാരമുണ്ട്. ബാബു മാവുങ്കൽ ഹായ് ഉണ്ട്. ടി സി മോഹനൻ അഭിവാദ്യങ്ങൾ പറഞ്ഞു അതിന് തന്നെ. ഗുഡ് ടു സി യു ജയൻ, ഗുഡ് ടു സി യു സർ. മുസ്തഫ ദേശമംഗലം, വെരി വെരി നൈസ് ടു സി യു സർ. ഈ എന്നാൽ മനുഷ്യരോട് പ്രതികരിക്കാനും സ്നേഹം കാണിക്കാനും കാണിച്ച മനസ്സിനെ അങ്ങേറ്റത്തെ കമൻറ്റിന് മുഖത്താണ് വരുന്നത്. എന്താ കമൻറ്റ്? ഓക്കെ, കമൻസ് മുഖത്താണ് ഇപ്പോൾ കറക്റ്റായെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എടാ വാചകം ഫിറ്റ് ചെയ്യാതെ ബിജു വിജയക്ക് അതാരാത്, വാചകം ഫിറ്റ് ചെയ്യാതെ പാട്ട് പാടുക, പാട്ട് പാടാവേ. അടിയൻ പാടുന്നുണ്ടേ, അറിയാവുന്ന പോലെയൊക്കെ പാടുന്നുണ്ട് മിസ്റ്റർ ബിജു വിജയക്ക്. പ്രസാദ് തോമസ്, പിന്നെ സാംസ്കാരിക കേന്ദ്രം ഇടപ്പള്ളി, വാട്ടക്കുന്നം സി പി ഐ, വാട്ടക്കുന്നം ബ്രാഞ്ച് അഭിവാദ്യങ്ങൾ, ട്രൂ വർക്സ് ഒക്കെ, മഞ്ജുഷ, ഹായ് മഞ്ജുഷ. ഗോപാൽ ശങ്കർ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഓക്കെ, താങ്കൾക്ക് താങ്കളുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും, അതിനെ മാനിക്കുന്നു. ഗുഡ്. സംസ്കൃതി എന്താ സുഹൃതി ഓ സുഹൃതി പുഷ്കരൻ ഈസ് വാച്ചിങ്, നമസ്കാരം. അച്യുത മേനോൻ ഗ്രന്ഥയത്തിൻ്റെ അഭിവാദ്യങ്ങൾ കാഞ്ഞങ്ങാട്. നമസ്കാരം, നമസ്കാരം സഖാവേ, നമസ്കാരമുണ്ട്. സതി പുഷ്കരൻ, നമസ്കാരം. ചേച്ചേട്ടാ നമസ്കാരമുണ്ട്, വളരെ വലിയൊരു നമസ്കാരം. ഹായ് ജയൻ, കലാകാരൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അങ്ങനെയൊക്കെ അഭിവാദ്യങ്ങൾ. ഇത് എനിക്കൊന്നല്ല, എല്ലാവർക്കും ഉണ്ടാകണ്ടല്ലേ സാമൂഹ്യം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതിപക്ഷ തലം തിരിഞ്ഞ് നിലപാട് സന്തോഷ് ഒഴിഞ്ഞ് കളഞ്ഞത് പിന്നെ ഉജ്ജയിനിയിലെ ഗായിക ഒരുപരി പാടാല്ലേ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരികൾ അറിയില്ല കേട്ടോ. ഋതുഗംഗകൾ വേണ്ട, അത് ഈ പാടിയാലും എൻ്റെ ട്യൂണും ഒക്കെ ഞാൻ മറന്നുപോയി സത്യത്തിൽ. ഋതുദേവതയായി നൃത്തം വച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയായി തപസിരുന്നു, അവർ സ്വയം വര പന്തലിൽ ഒരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക
ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അറിയാവുന്ന പോലെ പാടി. ഹലോ, നമസ്കാരം സാർ. സിദ്ദിഖ് പാലക്കാട്. ആ സിദ്ദിഖെ, നമസ്കാരമുണ്ട് സിദ്ദിഖെ. ഇങ്ങനെയുണ്ട്, കൊറോണയൊക്കെ ആയിട്ട് നിങ്ങളുടെ ജില്ലയിൽ വളരെ സ്ട്രിക്റ്റ് ആക്കാൻ പോകുന്നു എന്ന് മന്ത്രി പത്രസമ്മേളനത്തിൽ പറയുണ്ടായി. കാരണം ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇത്തിരി ടെൻഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കൊറോണ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. സിദ്ദിഖെ നമസ്കാരമുണ്ട്. സിദ്ദിഖ് നമ്മുടെ സർവകലാസംഘത്തിൻ്റെ അവിടുത്തെ വലിയൊരു പ്രവർത്തനമാണ് പാലക്കാട് ജില്ലയുടെ. ചേട്ടാ, ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ എഴുത്തില്ല. ചേട്ടനെ ക്ഷണിച്ചാൽ എൻ്റെ ക്ഷണം സ്വീകരിക്കുമോ? അൽത്താഫ്, ഈ ഇവർക്ക് തൻ സമയമില്ല എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത ബിന്നിയാമിനിപ്പിനെ സംവിധാനം ചെയ്യുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ മോനെ, ഞാൻ എൻ്റെ ക്യാരക്ടർ തീർച്ചയായിട്ടും നല്ലതാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് ഞാൻ. ഷോർട്ട് ഫിലിം അല്ല, ഇനി ഒരു മിനിറ്റുള്ള സംഭവമായാൽ പോലും ഞാൻ അഭിനയിക്കും. അത് ഈ പറയുന്ന പോലെ നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് മോനെ എഴുതി കഴിയുമ്പോൾ എനിക്ക് പറ്റിയ ക്യാരക്ടറാണെന്ന് മോന് തോന്നുന്നുണ്ട്. നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, തീർച്ചയായിട്ടും ഞാൻ സഹകരിക്കും. എനിക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ, അതിനെക്കുറിച്ചൊന്നും സംശയിക്കണം. ഞാൻ അങ്ങനെയൊന്നും പറയാൻ തക്ക വിധത്തിൽ ഞാൻ വലുതായിട്ടില്ല കലാകാരനായിട്ട്. ഒരു നാടകഗാനം പാടാമോ? ഏഴാം കടലിൻ അക്കരയുണ്ടൊരേഴിലം പാല സാഗരകന്യകൾ നട്ടുവളർത്തിയൊരേഴിലം പാല, ഏഴിലം പാല. ഏഴാം കടലിൻ അക്കരയുണ്ടൊരേഴിലം പാല സാഗരകന്യകൾ നട്ടുവളർത്തിയൊരേഴിലം പാല, ഏഴിലം പാല. പാലയ്ക്കു തിരി വന്നു പൂവന്നു പാവന്നു, പാലയ്ക്ക് നീർ കൊടുക്കാൻ ആരാരുണ്ട് ആരാരുണ്ട്, പാലയ്ക്ക് നീർ കൊടുക്കാൻ പാലാഴി തിരകൾ പാൽക്കടലിൽ പള്ളി കൊള്ളും പഞ്ചമി തിങ്കൾ പഞ്ചമി തിങ്കൾ. ഏഴാം കടലിൻ അക്കരയുണ്ടൊരേഴിലം പാല സാഗരകന്യകൾ നട്ടുവളർത്തിയൊരേഴിലം പാല, ഏഴിലം പാല. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു പരിധി വെച്ചിട്ട് താങ്കളുടെ ഒരു ആഗ്രഹം പറഞ്ഞു, ഞാൻ ചെയ്തു തന്നേ ഉള്ളൂ, ഞാൻ പാടിയെന്നേ ഉള്ളൂ. അനുഗ്രഹിക്കട്ടെ. ഒരു ഒരു നാടകഗാനം. ഓക്കെ, ഹായ്, നമസ്കാരം, സുഖമാണ്. ജയൻചേട്ടൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ താല്പര്യം? ക്യാമറ ഒന്നുകൂടെ ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ ക്ലിയർ ആവുന്നില്ലേ? നല്ല ക്ലിയർ, ക്ലാരിറ്റി ഇല്ല സാറേ. കമൻറ്റുകൾ ചേട്ടൻ പറഞ്ഞു. ഓക്കെ, ജയൻചേട്ടൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ കൂടുതൽ താല്പര്യം. ആരോ ഒരാൾ പറയണ്ടായിരുന്നല്ലോ എൻ്റെ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ പാട്ട് പാടാൻ വേണ്ടി. ഇതൊരു പ്രസംഗമൊന്നുമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംവേദിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ആശയങ്ങൾ ഞാൻ പറയുന്നു, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകളും ഉണ്ടാവാം, ശരിയും ഉണ്ടാവാം. പക്ഷേ ഈ തെറ്റുകളും ശരിയും ചേർന്നയാളാണ് ഞാൻ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, സാമൂഹ്യമായിട്ടും കലാപരമായിട്ടും മറ്റുള്ളവർക്ക് നമ്മുടെ ജന്മം കണ്ടും മറ്റൊരാൾക്ക് പ്രയോജനം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാ എഴുതിയിരിക്കുന്ന മാനത്തേരിയ മഴവിൽ കൊടിയ മറയത്ത് നീ മായരുതേരിയ ഒരു പാടാമോ ജയൻചേട്ടാ? അയ്യോ, അതേതാത് മാനത്തേന്തിയ മഴവിൽ കുടിയേ. ഓ, നമ്മുടെ വിപ്ലവഗാനമാ. പക്ഷേ സത്യം സഹോദര എനിക്ക് അറിയില്ല കേട്ടോ, ഞാനത് അറിയാത്തത് ഞാൻ പാടി അതിനെ അതിനോടുള്ള ബഹുമാനം ഞാൻ കളയില്ല. ഏ സാർ, താങ്ക് യു, നമസ്കാരം. എൻ്റെ പാട്ട് നന്നായി. നമുക്ക് ഈ പറയുന്ന പോലെ ഞാനൊരു പാട്ട് പാടാം. ഏതാ പാട്ടാണ് ഞാൻ പാടുന്നത്? അറിയില്ല. ഓക്കെ, ഏതെങ്കിലുമൊക്കെ മനസ്സിൽ നിങ്ങൾ ചോദിക്കുന്നേ? നല്ല ശബ്ദമോ? അത് ആ ശബ്ദത്തിൻ്റെ ഉടമ ഞാനല്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയല്ലേ. കാരണം അതിൽ ഞാൻ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ബാഹ്യമായിട്ടുള്ള അവസ്ഥയുടെയും ശബ്ദത്തിൻ്റെയും എൻ്റെ ഗുണഗണങ്ങൾ ജന്മനായി എനിക്ക് കിട്ടിയിട്ടുള്ളതിനൊന്നും അഹങ്കരിക്കാൻ ഞാൻ അവകാശിയല്ല, അല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്തവനാണ്.
ഞാൻ എൻ്റെ സ്വഭാവത്തിൽ വല്ല ഗുണവും വരുത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ സാമൂഹികമായ പ്രവൃത്തി, സാംസ്കാരികമായ പ്രവൃത്തി, ഇതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അതിന് മാത്രമേ എനിക്ക്, അതും എൻ്റെ ജനറ്റിക്കലായിട്ടുള്ള എൻ്റെ ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ടാവാം, അതിനപ്പുറത്തോട്ട് ഞാൻ കുറച്ചൊക്കെ എന്നെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കും, പേടിക്കണ്ട, വീട്ടിൽ പാല് കൊണ്ടുവരുന്നതിൻ്റെ വണ്ടി വരുന്നതിൻ്റെ ശബ്ദമാണ്. അപ്പം നമസ്കാരം കേട്ടോ. അപ്പം ഈ പറയുന്ന പോലെ ശാരീരികമായിട്ടും ഇപ്പം ഞാൻ, എനിക്ക് നിറം എൻ്റെത് വലിയ കുഴപ്പമില്ലാത്ത നിറമാണെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ്. ഇനി വല്ല കുഴപ്പമുണ്ടെങ്കിൽ, വല്ല രോഗവും ഞാൻ ബോധപൂർവമായിട്ട് വരുത്തി വെച്ചിരുന്നത്, വല്ല ഒടിവോ ചതവോ വലിയ കോട്ടങ്ങളോ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അവർ ഉത്തരവാദികളല്ലോ, ഞാൻ തന്നെ ഉത്തരവ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജനറ്റിക്കലായിട്ട് കിട്ടിയിട്ടുള്ള നന്മകൾക്കൊന്നും നമുക്ക് അവകാശപ്പെടാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് സംഭവിച്ചിട്ടുള്ള തിന്മകൾ നമ്മളാണ് ഉത്തരവാദി. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവകാശം ഉന്നയിക്കാൻ വളരെ കുറച്ച് ഏരിയകൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. മനുഷ്യൻ എന്നുള്ള ലെവലിൽ വിപ്ലവഗാനം, ഒരു വിപ്ലവഗാനം പ്രതീക്ഷിക്കുന്നു. വിപ്ലവഗാനം ഞാൻ പഠിച്ച് വെളിയൂടി നിങ്ങൾ എൻ്റെ തൊണ്ടയിൽ താങ്ങുമെന്നുള്ള അതെന്താണെന്നറിയോ, അത് പഠിച്ച് പാടും. വിപ്ലവഗാനം പാടുമ്പോൾ നമ്മൾ അതിനോടുള്ളൊരു ബഹുമാനം കൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ടേ ഞാൻ പാടുള്ളൂ. അപ്പോൾ അത് തെറ്റിപ്പാടിക്കഴിഞ്ഞാൽ അത് ബലികുടീരങ്ങളെ സ്മരണകളിറമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ബലി കുടീരങ്ങളെ ആ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ പിള ബാക്കി ഞാൻ പാടി വേണ്ട തൊണ്ടയിൽ വഴങ്ങുന്നില്ല, ശബ്ദം പിച്ച് ഹൈ ആണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അത് പാടാൻ തയ്യാറെടുത്ത്, നമുക്ക് പിന്നെ പാടാം. സിനിമക്കാർ പൊതുവേ അവരുടെ രാഷ്ട്രീയം ചൈവ് പറയാറില്ല, എന്നാൽ ആർജവത്തോടെ സി പി ഐക്കാരൻ എന്ന് പറയുന്ന സഖാവ് ബിഗ് സല്യൂട്ട്. അല്ല, അത് അതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു തൊഴിലാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സിനിമ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നോട് ചോദിച്ചാൽ, ഞാനൊരു വലിയ സിനിമയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ലൈവിൽ ഞാൻ എ വൈ എഫിൻ്റെ ലൈവിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചേച്ചേട്ടൻ. ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ നടനാവുക എന്നുള്ളത്. അത് ആവില്ല എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കറിയാം, അത് ആവാതിരിക്കട്ടെ, ആവട്ടെ, അത് വിടുന്നു. അപ്പോൾ അടുത്തത് ചോദിച്ചു, അടുത്ത ആഗ്രഹം എന്താ, ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനാവുക എന്നുള്ളത്, അതും ആവില്ല. അടുത്തത് കേരളത്തിലെ ഏറ്റവും നല്ല നടനാവുക, അതും ആവാല്ല. ഇനി ആലപ്പുഴയിലെ ഏറ്റവും നല്ല നടനായി മാറുക, ചിലപ്പോൾ അതും സംഭവിച്ചില്ല എന്ന് വരും. ചേർത്തലയിലെ ഏറ്റവും നല്ല നടനാവുക, ഇതും സംഭവിച്ചില്ല. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇതാകാൻ വേണ്ടിയുള്ളൊരു പ്രയാണമാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നടനാവുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ വികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അപ്പം ഏറ്റവും നല്ല നടനാവണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാവുകയും എൻ്റെ ഭൗതിക തലത്തിലുള്ള ചിന്തകൾക്കും എൻ്റെ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ എന്നെ പരിരക്ഷിച്ച് എന്നെ വളർത്തിയിട്ടുള്ള ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നതാണ് എൻ്റെ വികാരം, അതാണ് എൻ്റെ രാഷ്ട്രീയം. അതിനകത്ത് എൻ്റെ രാഷ്ട്രീയം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ സമൂഹത്തോട് എനിക്ക് എന്ത് പ്രതിബദ്ധതയുള്ളത്, അവരോട് എനിക്ക് എന്ത് പറയാനുള്ളത്, ഞാൻ എനിക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധം പറയാൻ ധൈര്യമില്ലെങ്കിൽ ഈ ചാനലിലൊന്ന് ലൈവിലിരിക്കാൻ യോഗ്യനാണോ ഞാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ കാര്യങ്ങൾ ഞാൻ കള്ളത്തരം കാണിക്കും, ചില ആൾക്കാരങ്ങനെ കാണിക്കുന്നുണ്ടാവാം. ഫൗൾ പ്ലേകൾ സത്യസന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്, നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, ഒന്ന് രണ്ട് നടന്മാരൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും പോയി പ്രചാരണം നടത്തിയൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കേണ്ടായി. സത്യം പറഞ്ഞാൽ അതൊരു സാമൂഹ്യമായ മൂല്യച്യുതിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം നമുക്കൊരു രാഷ്ട്രീയം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാകും. ഞാനിത് പറഞ്ഞുകൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നില്ല, ഞാനിത് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മറ്റ് പാർട്ടിയിലോട്ട് പോകണമെന്നില്ല. ഇത്
നമ്മുടെ ആദർശമാണ്, നമ്മുടെ രാഷ്ട്രീയമാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, നമ്മുടെ വ്യക്തിത്വമാണ്, നമ്മുടെ ചിന്തകളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അതിന് നമ്മളോട് എതിർക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരെ എതിർത്തോട്ടെ, അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവരെ ഞാൻ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നില്ല. അവരുടെ എതിർസ്വരങ്ങൾ അവരെ അവരുടെ ചിന്തകളെ ന്യായീകരിക്കുന്നുവെങ്കിൽ അവരതിൽ ഉറച്ചു തന്നെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചിന്തകൾ എനിക്ക് എൻ്റെ മനസ്സിൽ കാണുന്നതെന്ന് വെച്ചാൽ, എനിക്കൊരാൾ എൻ്റെ വീടിൻ്റെ വാതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു വഹിക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ അറിയാമെന്നറിയും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ കണ്ണെന്നറിയും. അവൻ്റെ അമ്മയ്ക്കൊരു വിഷമം വന്നാൽ എൻ്റെ മനസ്സിൽ വിഷമം തോന്നും. ഞാൻ പത്രത്തിൽ ടി വിയിൽ ചില വാർത്തകൾ കാണുമ്പോൾ, ചില ഒരിക്കലും സംഭവിക്കില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്, എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ എന്നിലെ രാഷ്ട്രീയക്കാരൻ്റെ പ്രതികരണങ്ങളാണ്. അത് ഞാൻ മൈക്ക് കിട്ടുമ്പോൾ ഞാൻ ഭയക്കാതെ പറയുന്നു. ഞാനിപ്പോൾ ചാനലിലൂടെ ഈ ലൈവിലൂടെ ഞാൻ ഒരു മടിയും കൂടാതെ പറയുന്നു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് വിരോധമുള്ള ആളൊന്നുമല്ല. ഞാൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തെ, പ്രതിപക്ഷ കക്ഷികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട പാർട്ടിയെ കോൺഗ്രസ് എന്ന് ഞാൻ പറയത്തില്ല. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് അവരുടെ പ്രവർത്തനത്തിന്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ, എൻ്റെ മനസ്സിലൂടെ വീക്ഷിക്കുമ്പോൾ ആ പ്രവർത്തനത്തിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. ഹായ് ചേട്ടാ, നമസ്കാരം. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. തിരിച്ചും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമസ്കാരമുണ്ട്. ധനമൻ അല്ലേ? പിന്നെ ഷാനവാസ് എന്താ ചോദിക്കാൻ? ചേട്ടാ പാട്ടും വഴങ്ങും, നല്ല ശബ്ദം. ആ ഇതൊക്കെ ഒരു 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 ശ്രമമല്ലേ? അല്ലാതെ ഞാൻ യേശുദാസിനെ പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1000 താഴെ നിൽക്കുന്ന ആൾക്കാരുടെ അത്രയോ പാടാൻ പറ്റുന്ന ആളെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അറിയാം. എൻ്റെ പരിമിതികൾ എനിക്കറിയാം. എങ്കിലും പാട്ടിനെ ബേസ് ചെയ്തൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ എന്നാൽ ഡി സി കിട്ടും. സുരേഷ് സി പി പാലക്കാട് ഡി സി ആ സുരേഷ് രാജയുടെ അഭിവാദ്യങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ഓർമ്മിക്കുകയാണ്. നമ്മൾ ഞാനും സുരേഷ് ഏട്ടനും സുനീർ ബായും ആസിഫും ഉണ്ടായിരുന്നു അല്ലേ? രാത്രിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിന് പോയ ദിവസം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ലിനേഷ് കുമാർ, ഹായ് ഹായ് ലിനേഷ് കുമാർ, നമസ്കാരം. സി പി വലപ്പാട് എൽ സിയുടെ അഭിവാദ്യങ്ങൾ സഖാവേ. സൗമ്യ പ്രശാന്ത് സാർ, പ്ലീസ് ഒരു പുഷ്പം കൂടി പാടാമോ? ഒരു പുഷ്പം അതല്ലേ, ഒരു പുഷ്പം അല്ല, ഒരു വട്ടം കൂടിയല്ലേ? ഒരു പുഷ്പം അതാണോ ഉദ്ദേശിക്കുന്നത്? അതായിരിക്കും അല്ലേ? ഒരു പുഷ്പം മാത്രമെന്ന് അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? സൗമ്യ, സൗമ്യ ഒന്ന് അയക്കാൻ പറ്റുമോ? പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം കുഴപ്പമെന്നാ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരുപാട് കുഴപ്പമുള്ള മനുഷ്യനാണ്. ഞാനൊരു അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമൊന്നുമല്ല. ഞാൻ നിങ്ങളെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് പറയുന്നു, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഞാൻ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒരാളെ പോലും മനസ്സുകൊണ്ട് വിഷമിപ്പിക്കാതിരിക്കാൻ സഹായിക്കണം. എൻ്റെ നാവിൽ നിന്ന് മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന ഒന്നും വരരുതേ എന്നൊരു ചിന്ത സത്യത്തിൽ, അത് മാത്രമേ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളൂ. ഞാനൊരു ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇന്നത്തെ ചെയ്തികൾ കൊണ്ടിട്ട്, എൻ്റെ ഇന്നത്തെ സംസാരം കൊണ്ടിട്ട് ഒരാളുടെ മനസ്സ് പോലും വ്രണപ്പെടരുത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പരിമിതമായ അറിവിൽ, എൻ്റെ പരിമിതമായ ഭാഷയിൽ സത്യസന്ധമായിട്ട് എനിക്ക് മറ്റുള്ളവരോട് കൺവേ ചെയ്യാൻ പറ്റണം. ഒരു പുഷ്പം മാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ വരികൾ കിട്ടിയ ഒരു പുഷ്പം മാത്രമേ, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമേ, ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, ഒരു തുറക്കാതെ വയ്ക്കാം. ഓർമ്മ വരുന്നില്ല സൗമ്യ, ഇത്രേ എനിക്ക് പാടാൻ പറ്റുന്നുള്ളൂ. സി പി വല്ലപ്പാട്, ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം നമസ്കാരം എല്ലാവർക്കും. നമസ്കാരങ്ങൾ തന്ന ലൈക്കുകൾക്കും സ്നേഹത്തിനുമൊക്കെ വളരെ അങ്ങേയറ്റത്തോടെ സ്നേഹ അഭിവാദ്യങ്ങൾ. ഓ പിന്നെ ഉണ്ടോ, വണ്ടൂർ യുവകലാ സാഹിത്യ അഭിവാദ്യങ്ങൾ. വണ്ടൂർ സഹാക്കളെ നമസ്കാരമുണ്ട്. നമ്മളവിടെ കൂടെ എപ്പോഴും പോകുന്ന സ്ഥലമല്ലേ. നസീർ പോത്തവള്ളി ഈസ് വാച്ചിങ്. നമസ്കാരം സാർ, താങ്ക് യു വെരി മച്ച് ഫോർ ദ ഡ്രാമ സോങ്. ഏഴാം കടലിനക്കരയുണ്ട്. വഴികൾ തെറ്റാൻ തോന്നുന്നു ജയകിഷേ, പക്ഷേ എനിക്കറിയാമെന്ന് വെച്ചിട്ട് ഞാൻ പാടിയതാണ് കേട്ടോ. തെറ്റണ്ടേ, ക്ഷമിക്കണം. നാടക വണ്ടിക്ക്
വേണ്ടി സമരം ചെയ്ത വളരെ നന്നായി. അത് അതിനകത്തൊരു വിഷയമെന്ന് പറയുന്നത് അത് അതിൻ്റെ ആ ആ അവർക്ക് പിഴ അടച്ചതിലുള്ള ഒരു അമർഷമാണ്. പക്ഷേ പിഴയുടെ എമൗണ്ടിലൊക്കെ ഞാൻ പിന്നെ അന്നത്തെ രാവിലത്തെ പത്രത്തിൻ്റെ വാർത്ത വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ അതിൽ നിന്ന് കുറവായിരുന്നു അവർ ചാർജ് ചെയ്ത എമൗണ്ട് എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. അത് ഞാനിപ്പോഴും എൻ്റെ ആ ആദർശം പിന്നെ എൻ്റെ ആ പിന്നെ നിലപാടെന്ന് പറയുന്നത് ഒരു രൂപ പോലും ആ ബോർഡിന് ഇച്ചിരി അളവ് കൂടിയതിൻ്റെ പേരിൽ ഒരു രൂപ ഒരു പൈസ എങ്കിലും അവർ ചാർജ് ചെയ്തെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇന്നും ഞാൻ ആ നിലപാടിൽ തന്നെയാണ്. കാരണം ഇവിടെ ലോകത്ത് എന്തെല്ലാം തെറ്റുകളാണ് നടക്കുന്നത്, എന്തൊക്കെ കുഴപ്പങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അത് നിങ്ങൾ അതിൻ്റെ പരിണിത ഫലം അറിഞ്ഞു കാണുമല്ലോ. അതിൻ്റെ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലാണ് ഞാൻ അറിഞ്ഞത്. സത്യമായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞു അവരുടെ ഹസ്ബൻഡാണെന്ന് പറയപ്പെടുന്നു, എന്തോ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറയണത് അത് പ്രകൃതി കൊടുത്ത, അങ്ങനെ ഉണ്ടെങ്കിൽ സത്യമാണെങ്കിൽ അത് പ്രകൃതി കൊടുത്ത ശിക്ഷയായിരിക്കും. കാരണം പാവപ്പെട്ട നിത്യാന്നത്തിന് കഷ്ടപ്പെടുന്ന നാടകക്കാരെ ദ്രോഹിച്ചതിന് അവർക്ക് കിട്ടിയ ഒരു ശിക്ഷയായിരിക്കാം. അവർ ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കട്ടെ സാധാരണക്കാരെ, അത്രയും ഞാൻ പറയുന്നത്. താങ്കൾ ഒരു കലാകാരൻ മാത്രമല്ല ഒരു നല്ല മനസ്സിൻ്റെ ഉടമ കൂടിയാണെന്ന് അറിയിക്കുന്നു. നന്ദി, വളരെ സന്തോഷം മുഹമ്മദ് ഇസാഖ് സാറിന്. കാര്യം നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ ജനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഞാനിന്നും എനിക്ക് മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാൻ ആയിട്ടില്ല. എന്താ അത്, മൂസ അടിപൊളി പരൂർ ഉണ്ട്, അടിപൊളി ജയേട്ട നന്നായിട്ടുണ്ട്, നമസ്കാരം. താങ്ക് യു മൂസ. നസീർ കാസിം, താങ്ക്സ് ചേട്ട. ദൈവം ചേട്ടനെയും കുടുംബത്തെയും നല്ലത് മാത്രം വരുത്തട്ടെ. അതെ, എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം ചേട്ട. വിഷ്ണു നമസ്കാരമുണ്ട്. ശൈലജ രാജേന്ദ്രൻ, ജയൻ സഖാവേ, പുതിയ പ്രോജക്റ്റ് ഇല്ലേ? പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ രണ്ടെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ബ്രേക്കാണ്. ഒന്ന് നമ്മുടെ ദൃശ്യമൊക്കെ എടുത്ത ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് റാം എന്ന് പറഞ്ഞു, ലാലേട്ട നായകനായ പടമാണ്. അതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മരട് ഫ്ലാറ്റിൻ്റെ ഡിമോളിഷൻ ഓഫ് ഫ്ലാറ്റ്സ്, അതിനെ ബേസ് ചെയ്ത് മരട് 367 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിലൊരു അപ്പം രണ്ടിനും മമ്മൂട്ടിയുടെ മണ്ണ് കഴിഞ്ഞു, ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പം ലേറ്റസ്റ്റ് കഴിഞ്ഞ പടങ്ങൾ ഇത് രണ്ടുമാണ്. അതിൻ്റെ ഡബ്ബിംഗ് ഒക്കെ ഇനി ബാലൻസ് കിടക്കുകയാണ്. ലാൽ സാറിൻ്റെ പടത്തിൽ ആ രണ്ടിലും ഡബ്ബിംഗ് ഉണ്ട്, രണ്ടും സിംഗ് സൗണ്ട് അല്ല, രണ്ടിൻ്റെ ഡബ്ബിംഗ് ബാക്കിയുണ്ട്, അത് നിൽക്കുന്നു. നമസ്കാരം ചേട്ടാ, നമസ്കാരമുണ്ട്. ശബരി, സിന്ധു, മധുസൂദനൻ, ഹായ് ചേട്ടാ, ഹായ് രജീഷ്, ഹായ് സഹായ്, പിന്നെ ജയൻ, സുധാകരൻ, എല്ലാ പാട്ടും സൂപ്പർ. നാടകഗാനം പാടിയപ്പോൾ വല്ലാത്തൊരു ഫീലായി. ഞാൻ ഈ നാടകഗാനത്തെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എൻ്റെ അമ്മയാണ്. പണ്ട് തൃശ്ശൂർ, നിങ്ങളൊക്കെ റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണെങ്കിലല്ലേ, തൃശ്ശൂർ നിലയത്തിൽ നിന്ന് ഞായറാഴ്ച ദിവസം രാവിലെ 7:25 നാടകഗാനം, അത് കഴിഞ്ഞാൽ ന്യൂസ് ഡൽഹിയിലേ പോകും. അപ്പോൾ 7 മണിക്ക് എൻ്റെ അമ്മ വന്നിട്ട് റേഡിയോ വയ്ക്കും, നാടകഗാനങ്ങൾ കേൾക്കും. അപ്പോൾ അന്ന് കേട്ടിട്ടുള്ള നാടകങ്ങളാണ് കെ എസ് ജോർജ് സാറിൻ്റെയും ഒക്കെയാണ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട്, കുമ്പിട്ടിരുപ്പാണോ മാനത്തെ കുമ്പനപ്പുറത്ത്, അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട്. അതൊക്കെ നമ്മളെ വല്ലാണ്ട് ഈ സിംഗ് പാട്ടിലോട്ടൊക്കെ എന്നെ, എൻ്റെ പാട്ട് തന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള അമ്മ തന്നെയാണ്. ഞാൻ LKG to 10th ലൈറ്റ് മ്യൂസിക്കിൻ്റെ സ്കൂളിൽ 12 വർഷം എനിക്ക് മൂന്ന് വിഭാഗങ്ങളിലാണ് പങ്കെടുത്തിരുന്നത്. ലൈറ്റ് മ്യൂസിക്, ഫാൻസി ഡ്രസ്സ്, ഹിന്ദി റെസിറ്റേഷൻ, അതിൻ്റെ 36 സർട്ടിഫിക്കറ്റ് എനിക്കിവിടെ വീട്ടിലുണ്ട് എല്ലാ വർഷവും. അപ്പോൾ അന്ന് ഈ പാട്ട് പഠിപ്പിച്ചു തരുന്നത് അമ്മയാണ്. അമ്മ പഠിപ്പിച്ചിരുന്ന പാട്ടുകളെ ഞാൻ ലളിതഗാന മത്സരത്തിൽ പാടിയിട്ടുണ്ട്. അവസാനം 10th class പഠിച്ച പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അത് എന്നിട്ടും ഓമനെ സസ്നേഹമിപ്പോഴും നിന്നെ കുറിച്ചുള്ളോരോർമ്മതൻ ചുണ്ടിയിലും, എന്നിട്ടും ഓമനെ നൂറു നൂറായി നിരർത്ഥക ചിന്തകൾ പാറി പറത്തി നീ എൻ മനോവീതിയിൽ. അന്ന് ഞാൻ 10th class പഠിക്കുമ്പോൾ ഈ വരികളുടെ ആന്തരിക അർത്ഥം വലുതായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഞാൻ പാടിയത്. പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ആ പാട്ട് പാടുമ്പോൾ അമ്മ അടുക്കളയിലിരുന്ന് കേൾക്കുന്നുണ്ട് ഞാൻ പാടുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ ഫീല് നമുക്ക് ഇപ്പോഴാണ്. കാരണം ഒരു പ്രണയം നശിച്ചതിൻ്റെ ഒരു പാട്ടാണ്. പ്രണയിക്കാത്ത ആരും ഉണ്ടാവില്ല. ഞാനും പ്രണയിച്ചിട്ടുണ്ടാവും, പ്രണയിച്ചിട്ടുണ്ട്. അത് പൊട്ടിയിട്ടും ഉണ്ടാവും, അതും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അത് ആ ഓർമ്മകളിലോട്ട് പോകുന്നൊരു പാട്ടായിരിക്കും. ഒന്ന് ഇന്നായിരുന്ന ലൈവ് മ്യൂസിക് കോമ്പറ്റീഷൻ ആ പാട്ട് പാടിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഫീലിൽ ആ പാട്ട് പാടാൻ സാധിച്ചതിനെ എന്ന് തോന്നുന്നു. ചേട്ടാ ഒരു കവിത ചൊല്ലാം. കവിത ഞാൻ കവിതയുടെ കാര്യത്തിൽ ഞാൻ
ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ പരിമിതികളുള്ള ഒരാളാണല്ലോ. കവിത പൊതുവെ കവിത എന്നെ കുറച്ചേ ആകർഷിച്ചിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ലിറിക്സ് ഞാൻ മറന്നു പോകുന്നത്. അതെൻ്റെ ഒരു വലിയൊരു കുറവ് തന്നെയാണ്. പക്ഷേ എനിക്ക് ട്യൂൺ ഒരു പാട്ടിൻ്റെ കേട്ടാൽ ടക്കെന്ന് എൻ്റെ മനസ്സിൽ കയറും. ഒരു പാട്ട് ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ട്യൂൺ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കയറും. പക്ഷേ ലിറിക്സ് കുറേ കഴിഞ്ഞ് ചിലർക്ക് തിരിച്ചാണ്. ഇപ്പോൾ ആസിഫിനൊക്കെ സംബന്ധിച്ചൊരു പാട്ട് കേട്ടാൽ ലിറിക്സ് അപ്പം മനസ്സിൽ കയറും, ട്യൂൺ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞേ കയറത്തുള്ളൂ. വരികൾ പുള്ളിക്ക് മനസ്സിലാവും. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണല്ല. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ, വീണപൂവേ വിശ്വദർശ. അവിടെ അങ്ങോട്ട് കിട്ടുന്നില്ല. പൂവനങ്ങൾക്ക് അറിയാമോ? ആ പൂവനങ്ങൾക്ക്, പൂവനങ്ങൾ ഒരു വരി അറിയാവുള്ളൂ. പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന പുല്ലാങ്കുഴലുകൾക്ക് എന്തറിയാം പാടും നാരദൻ. അത് ആസിഫിന് വേണ്ടി പാടിയതാണ്. ഈ ഞങ്ങള് ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഞങ്ങള് ഞങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള കുറേ പാട്ടുകൾ ഞങ്ങള് വേണ്ട ഞങ്ങളിങ്ങനെ ഈ പാട്ടുകളൊക്കെ പാടും. ഇവരുമൊക്കെ ഇവരുടേതായ തലങ്ങളിൽ ഇവർ നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. നേരത്തെ സതീശേട്ടൻ വെണ്ണ തോൽക്കും ഉടലോടെ, പുള്ളി അതിൻ്റെ അഗ്രഗണ്യനാണ്. സന്ധ്യ കഴിയുമ്പോഴേ ആ പാട്ട് പാടുകയുള്ളൂ. ആ പാട്ട് ഗംഭീരമായിട്ട് പാടുന്നൊരു സുഹൃത്താണ്. ഹായ് ചേട്ടാ, സന്തോഷം. ഹായ്, സുഖമാണോ? സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, അങ്ങനെ പോകുന്നു. അഭിവാദ്യങ്ങൾ വാച്ചിങ്. പിന്നെ സിന്ധു മധുസൂദനൻ സൂപ്പർ ചേട്ടാ, സൂപ്പർ. രവീന്ദ്രജൈൻ ഇത് വാച്ചിങ്. ഓക്കെ, അൻസാർ ലാൽ സലാം. ജയൻ ചേട്ടാ, സുഖമാണോ? സുഖവുമില്ല, ദുഃഖവുമില്ല. എനിക്ക് കണ്ണൂർ കെ എസ് ഐ ടി എസിൻ്റെ കുടുംബത്തിൻ്റെ അഭിവാദ്യം എല്ലാവർക്കും തിരിച്ചും എൻ്റെ എൻ്റെ അഭിവാദ്യങ്ങൾ കേട്ടോ. കെ എസ് ആൻഡ് എ സി കുടുംബത്തിന് നമസ്കാരം, നന്ദി. കാഴ്ചയുള്ള കാഴ്ചപ്പാടുള്ള കലാകാരനായ സി പി കാരനായ സഖാവിന് അഭിവാദ്യങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരനായെന്ന്. കാരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സി പി ഐയെ സംബന്ധിച്ച് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ തെറ്റുകൾ ചെയ്യാത്ത കുറേ നല്ല ലാളിത്യമുള്ള ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി തന്നെ പറയുമായിരുന്നു. ഞങ്ങളെ പണ്ട് നമ്മുടെ അച്യുതമേനോൻ സഖാവ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഒഴിഞ്ഞ കെ എസ് ആർ ടി സിയിൽ ഒരു ബസ് കയറിയാണ് നാട്ടിൽ പോയി ഇറങ്ങിയെന്ന് പറയും. അത്ര ലാളിത്യമുള്ള മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ. അതുപോലെ പണ്ട് ഞാൻ കണ്ണൂർ വെച്ച് പന്നിയൻ സഖാവിൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് കുറച്ച് പേര് ചോദിച്ചു, നിങ്ങൾ ഈ നിങ്ങൾക്ക് വിശ്വാസങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങൾ ഈ വിശ്വാസമില്ലാത്തവർ എന്ത് ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് ദൈവവിശ്വാസം പാടില്ല എന്നാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ പന്നിയൻ സഖാവ് തിരിച്ചു പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ അങ്ങേറ്റത്തെ ദൈവവിശ്വാസിയാണ്, പക്ഷേ എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേജിന് മുമ്പിലിരിക്കുന്ന ആൾക്കാരാണ്, അവരെ സാക്ഷി നിർത്തി. അതുകൊണ്ട് തന്നെ സി പി ഐക്കാരെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും കേരളത്തിലെ 3.25 കോടി ജനം, ഇന്ത്യയിലെ 125 കോടി ജനം, ഈ ഭൂമിയിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളാണ് നമ്മുടെ ദൈവങ്ങൾ. നമ്മുടെ ക്ഷേത്രങ്ങൾ ആ നിൽക്കുന്ന രൂപങ്ങളാണ്. നമ്മുടെ വിഗ്രഹങ്ങൾ അവരുടെ അവർ തന്നെയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും എല്ലാം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സഹജീവികളാണ്, മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവർ കാണുക, തെറ്റ് ചെയ്യിക്കരുതേ, തെറ്റ് ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കരുതേ, തെറ്റ് ചെയ്യാൻ തോന്നിയതിൽ ഒരു പ്രലോഭനങ്ങളും മനസ്സിൽ ഉണ്ടാക്കരുതേ. അവരിലൊരുവനായിട്ട് ജീവിക്കാൻ, സത്യസന്ധനായി നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കണമെന്നാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഞാനും സി പി ഐയിൽ വന്നത് ഒരു നല്ല മനുഷ്യനാവാനുള്ള ആഗ്രഹത്തിലാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, മരണസമയത്ത് ജയൻ ഒരു നല്ല മനുഷ്യനാണ്. എൻ്റെ വീട്ടുകാർക്ക് അപ്പുറത്തോട്ട് ഒരാളുടെയെങ്കിലും കണ്ണു നനയിക്കാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം സാർത്ഥകമാകും. പക്ഷേ അത് കാണാൻ ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കും. ആ സത്യം മനസ്സിലായിക്കൊണ്ട് ജീവിക്കുന്നു. ഹായ് ചേട്ടാ, നമസ്കാരം. പുത്തൻ തിരുവാതിര പാടി, പുത്തൻ തിരുവാതിര പാടിയില്ല. അപ്പം ഞാൻ ഏതാണ്ട് എനിക്ക് എത്ര മണിക്കൂറായി? ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. ലൈവ് 1 മണിക്കൂറാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഇതെന്താ, ഒരു ഹിന്ദി പാട്ട് പാടാമോ? ഹിന്ദി പാട്ടിൻ്റെ ഒരു വരി ഞാൻ പാടാം. എനിക്ക് പണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ടുണ്ട്, ചാന്ദ് ജൈസെ മുഖരെ പേ ബിന്ദിയാ സിതാര, ചാന്ദ് ജൈസെ മുഖരെ പേ ബിന്ദിയാ സിതാര, നഹീ ജോ നേരാ മേരയാ ഹോ സിതാര ഹോ സിതാര, ബിനാ തേരി നസറോ മേ ഹർ ബിയം ഗോരാ ഗോരാ വരാ, ലാ 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 മേരയാ ഓ സിതാരാ ഹോ സിതാരാ. എനിക്ക് അറിഞ്ഞോ വരികൾ, അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ലാലാല പാടിയെന്നേ ഉള്ളൂ. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയാലും ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു നിർത്താൻ സമയമായി. എല്ലാവർക്കും അഭിവാദ്യങ്ങളൊപ്പം
പുത്തൻ തിരുവാതിര പാടാം അല്ലേ. പുത്തൻ തിരുവാതിര പുത്തിരുവാതിര പൂവമ്പന്ന് തിരുനാളല്ലോ ഏഴര വെളുപ്പിനുണരുമല്ലോ അവൾ ഏഴു തിരി വിളക്കു കൊളുത്തുമല്ലോ ഗംഗയുണർത്തുമല്ലോ തുടിച്ചു കുളിക്കുമല്ലോ കല്യാണി കളവാണി പാടുമല്ലോ അവൾ പാടുമല്ലോ പുത്തൻ തിരുവാതിര പുത്തിരുവാതിര പൂവമ്പന്ന് തിരുനാളല്ലോ എങ്ങു നിന്നെങ്ങോ നിന്നെങ്ങോ നിന്നീ തങ്കച്ചിലമ്പിൻ നാദം എങ്ങു നിന്നെങ്ങോ നിന്നെങ്ങോ നിന്നീ സങ്കല്പമുരളി ഗീതം അവളുടെ മനസ്സിൻ്റെ വൃന്ദാവനത്തിലൊരു കണ്ണൻ കടന്നു വന്നു സ്വപ്നങ്ങൾ നെയ്യുന്ന പൊൻപുള്ളിമാനിനെ സ്വപ്നശരങ്ങളെയ്തു ആ ചന്ദനക്കല്ലിന്മേൽ ചേലയഴിച്ചു വച്ചു മുങ്ങി കുളിക്കുകയായിരുന്നു ചന്ദനക്കല്ലിന്മേൽ ചേലയഴിച്ചു വച്ചു മുങ്ങി കുളിക്കുകയായിരുന്നു അർദ്ധനഗ്നാംഗയാം അരനീരു വെള്ളത്തിൽ അല്ലിപ്പുനുള്ളുകയായിരുന്നു ഉടുതുണി വാരിക്കൊണ്ടോടല്ലേ കണ്ണാകടവിൽ വല്ലവരും വന്നാലോ ഉടുതുണി വാരിക്കൊണ്ടോടല്ലേ കണ്ണാ കടവിൽ വല്ലവരും വന്നാലോ മാറോടണച്ചവളെ പുൽകരുത്തേ കണ്ണാ മറ്റാരെങ്കിലും കണ്ടാലോ അടിമുടി കോരി തരിച്ചു പോയി അവൾ ആകെ തളർന്നു പോയി കുടുകുടെ പൊട്ടി ചിരിച്ചു പോയി ഒരു ചുടുചുംബനത്തിൽ അമർന്നു പോയി അലിഞ്ഞു പോയി അമർന്നു പോയി പുത്തൻ തിരുവാതിര പുത്തിരുവാതിര പൂവമ്പന്ന് തിരുനാളല്ലോ. താങ്ക് യു. എന്താണ്, നമസ്കാരം സഖാക്കളെ, എല്ലാവർക്കും നമസ്കാരം. AYF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ എല്ലാവർക്കും. പ്രവാസി ഫെഡറേഷനിൻ്റെ ഹായ് ഉണ്ട്. പല്ലനയാറ്റിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വയ്ക്കും ജനകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ഞാൻ ചേട്ടാ ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല. യുവകലാ സാഹിത്യത്തിലെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരു മണിക്കൂർ എങ്ങനെയോ പോയി, ഞാനും അറിഞ്ഞില്ല. നിങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഒരു മണിക്കൂർ ഇങ്ങനെ പോയത്. എന്തായാലും മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് നിർത്തേണ്ട സമയമായി, അതുകൊണ്ടാണ്. നമ്മൾക്ക് വീണ്ടും കാണാം, തീർച്ചയായിട്ടും കാണാം. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഈ അസുഖബാധിത മേഖലകളിൽ നിന്നൊക്കെ അസുഖം വിട്ടൊഴിഞ്ഞു പോയി. ഈ അസുഖം ബാധിത മേഖലകളൊക്കെ ഫലം എന്താ പറയുക, പൂക്കൾ വിരിയുന്ന സന്തോഷങ്ങൾ പകരുന്ന ഒരു നല്ല നാടായിട്ട് വീണ്ടും മാറും. നമുക്കിപ്പോൾ വീണ്ടും കാണണം. നമുക്ക് സമൂഹത്തിന് വേണ്ടി ജീവിക്കാം, നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാം. ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ ബുദ്ധിയിലോ ഉദിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു കാര്യം മതി. ഏറ്റവും വലിയ ജനസേവനം എന്ന് പറയുന്ന അതാണല്ലോ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കും. അപ്പോൾ അതിന് സാധിക്കട്ടെ എനിക്കും നിങ്ങൾക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കായംകുളം CPA കമ്മിറ്റിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എല്ലാ സഖാക്കൾക്കും സ്നേഹിതർക്കും നാട്ടുകാർക്കും കലാപ്രേമികൾക്കും കലാകാരന്മാർക്കും യുവകലാ സാഹിത്യയിലെ ആൾക്കാർക്കും സർവകലാസംഘത്തിലെ ആൾക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ, എന്നെ ഇത്രയും നേരവും കണ്ടുകൊണ്ടിരിക്കാൻ കാണിച്ച ആ മനസ്സിന് നന്ദി. ഞാൻ ഒട്ടും നിങ്ങളാരും കാണാൻ എന്നെക്കാളും വലിയ കുറേ ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രതികരിക്കുന്നു. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും അറിവിൻ്റെ കാര്യത്തിലും എന്നെക്കാളും വലിയവരാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു നടനാണ് എന്നൊരു പരിഗണനയാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത്. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. ഒപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളൊരു ആത്മവിശ്വാസവും എനിക്കുണ്ട്. എന്നും നല്ലത് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങൾ, നന്ദി, നമസ്കാരം.